ചിലപ്പോഴ് സ്കൂൾ കഴിഞ്ഞിട്ടായിരിക്കും, അല്ലെ വേദപാഠം കഴിഞ്ഞിട്ടായിരിക്കും, നേരെ പോയി കഴിഞ്ഞാൽ പിന്നെ സ്കൂൾ തുറക്കുമ്പോഴോ. എപ്പോഴും എൻ്റെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഞാൻ നോക്കുകയാണെങ്കിൽ എനിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തു ഒരു പക്ഷേ പൈസക്കയിൽ ഉണ്ണിച്ചാൻ്റെ അടുത്തും. അതോടൊപ്പം എനിക്കറിയാം സിജോയും സജനുമൊക്കെ ഏകദേശം തരപ്പെടുക്കാരും അവരോടൊപ്പം ഉള്ള ആ കമ്പനിയായിരുന്നു. അതെല്ലാം ഓർക്കുമ്പോൾ എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നത് ഉണ്ണിച്ചാൻ എന്നോടുള്ള ആ സമീപനം. അതുകൊണ്ട് തന്നെ ആയിരിക്കണം എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് ഒരുപാട് കടപ്പാടുണ്ട് ഉണ്ണിച്ചാനോട്. കൊച്ചുനാള് മുതലുള്ള അടുപ്പവും സ്നേഹത്തിനും ഉപരി അതിലും വലിയ സൗഹൃദമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഉണ്ണിച്ചാനോടുള്ളതും അതുപോലെ തന്നെ ഉണ്ണിച്ചാൻ എന്നോടുള്ളതും. ഏതെല്ലാം രീതിയിൽ എന്റെ കുടുംബത്തെ സഹായിച്ചിട്ടുണ്ടോ എന്ന് ഞാനിങ്ങനെ പലപ്പോഴും ഓർക്കുകയാണ്. കൊച്ചുനാള് മുതൽ എന്റെ ഓർമ്മ വെച്ച കാലം മുതൽ എനിക്കറിയാം എല്ലാ വിധത്തിലും സാമ്പത്തികമായിട്ടാണെങ്കിലും മറ്റു വിധങ്ങളിലായാലും എന്റെ കുടുംബത്തിൽ എല്ലാവരെയും തന്നെ സഹായിച്ചിട്ടുണ്ട്. അത് എന്റെ കുടുംബത്തിൽ ഇപ്പോൾ പലരും കേൾക്കുന്നുണ്ടായിരിക്കാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ചിലപ്പോൾ ഒരുപക്ഷെ കാര്യമായിരിക്കാം, പ്രത്യേകിച്ച് ഉണ്ണിച്ചാൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാന് പൈസഗിരിയല്ല ജനിച്ചു വളർന്നതെങ്കിലും ഞാനൊരു പൈസഗിരിക്കാരനായിട്ടാണ് പലപ്പോഴും എൻ്റെ ഓൾ ത്രൂ ഔട്ട് മൈ ലൈഫ്. ഞാൻ എവിടെയെല്ലാം പഠിച്ചോ സെമിനാരി പഠിച്ച കാലത്തും അതുപോലെ തന്നെ എവിടെ ചെന്നാലും എവിടെയാ വീടെന്ന് ചോദിച്ചാൽ ഞാൻ പൈസഗിരി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഞാൻ പൈസഗിരി സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്താണെങ്കിലും ഉച്ചനാൾ പോലെ എന്നെ അറിയാവുന്നവർ പലരും അവിടെയുണ്ട്. അവരെല്ലാം അറിയപ്പെടുന്നത് ഞാൻ അവിടെ അവരിൽ മുമ്പിൽ അറിയപ്പെടുന്നത് മണിമലയിൽ നിന്നാണ്. സാറിന്റെ പെങ്ങടെ മോൻ എന്നുള്ള രീതിയിലാണ് ഞാൻ അവിടെ അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. പിന്നെ പിന്നോട്ടുള്ള അവസരങ്ങളെല്ലാം നോക്കുകയാണെങ്കിൽ ഞാൻ വളർന്നു വന്ന കാലത്ത് ഞാൻ എപ്പോഴും അവധിക്ക് പോകുമ്പോഴും ഒക്കെ ഞാൻ പൊതുവെ ഞാൻ ഉണ്ണിച്ചാൻ്റെ അടുത്തും എല്ലാരെയും കാണാതെ ഞാൻ പോകാറില്ലായിരുന്നു. പിന്നീടുള്ള കാലങ്ങളിൽ എനിക്കറിയാം ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇപ്പോൾ പെങ്ങള് സിസ്റ്റർ ലൈസയുടെ ജൂബിലി ഉണ്ടായിരുന്നു, അതിനൊക്കെ ഞങ്ങൾക്കൊരു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ണിച്ചാൻ ഒരു ഫാദർലി ഫിഗറാണ്, മദർ അമ്മ വീട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ളത്. അന്ന് ആ സെലിബ്രേഷന് വന്നത് ഞങ്ങളെ അത്യധികം സന്തോഷിപ്പിച്ചു. കാരണം അന്നൊരു ആരോഗ്യം അത്ര നല്ല ഒരു രീതിയിലല്ലായിരുന്നു. അതിനുശേഷം എനിക്കറിയാം വീട്ടിലുള്ളവർ പലരും അവിടെ പോകുവാനും അവരെ ഉണ്ണിച്ചനെ കാണുവാനായിട്ടൊക്കെ അവസരം കിട്ടി. അവസാനമായിട്ട് ജോയിച്ചാൻ ഇങ്ങനെ പോയായിരുന്നു. എപ്പോഴും ഞാൻ വിളിച്ച വിവരങ്ങളെല്ലാം വീട്ടിൽ നിന്നും അല്ലാതെ തന്നെ കുടുംബത്തിൽ നിന്നെല്ലാം ഞാൻ അറിയാറുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തീരെ നഷ്ടമാണ് ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. പക്ഷേ എപ്പോഴും നമ്മുടെ പ്രാർത്ഥനയിൽ അവിടുന്ന് ഉണ്ണിച്ചാനുണ്ട്. ഞാൻ ഇന്നലെയാണെങ്കിലും ഇന്നാണെങ്കിലും ഓരോ കുർബാന ഞാൻ ഉണ്ണിച്ചാൻ വേണ്ടി ഞാൻ സമർപ്പിച്ചു. എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോ നമുക്ക് എല്ലാവരും പറയുന്നത് നമുക്ക് കേൾക്കാം എങ്ങനെ. എനിക്ക് ഇനിയിപ്പം അതിനാവശ്യം എനിക്കൊരു കുർബാനയും കൂടെ ഉണ്ട്. അതിനു മുമ്പായിട്ട് ഒരു കുറച്ച് സമയങ്ങളോട് കൂടി നിങ്ങളോടൊപ്പം ചെലവഴിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. താങ്ക് യു സാൽസിജ. നമ്മള് അടുത്തതായിട്ട് ഓരോ മമ്മിയുടെയും സഹോദരങ്ങളുടെ ഓരോ ഫാമിലിയിൽ നിന്ന് ഒരാൾ വെച്ച് സംസാരിക്കാനാണ് വിചാരിക്കുന്നത്. ഏറ്റവും മൂത്ത കുഞ്ഞച്ചാൻ പേരപ്പന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും എനിക്ക് തോന്നുന്നു ജോണിച്ചായൻ വന്നിട്ടുണ്ട്. ജോണിച്ചായനാണെങ്കിൽ ജോണിച്ചായന് സംസാരിക്കാമെങ്കിൽ ജോണിച്ചായന് സംസാരിക്കാനായിട്ട് ഞാൻ വിളിക്കുന്നു. പറഞ്ഞു ഞങ്ങളെ എന്നും പിതൃതുല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ഉണ്ണിപ്പാപ്പന്റെ നമ്മെ വിട്ടുപോയിട്ട് 42 ദിവസം ആവുന്നതിലേക്ക് ആദ്യമായി പാപ്പന്റെ ആത്മാവിന് നിശ്ചാന്തി നേടുകയാണ്. പൈസഗിരി എന്ന് പറയുമ്പോൾ ഞങ്ങൾ ആദ്യം ഓർക്കുന്നത് തന്നെ ഉണ്ണിപ്പാപ്പന്റെ മുഖമാണ്. ഞങ്ങൾ എല്ലുമ്പോ കാണുന്നത് തന്നെ ഉണ്ണിപ്പാപ്പന്റെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് മാത്രമേ എവിടെയും പോകാറുള്ളൂ. പിന്നെ മൂലപ്പള്ളക്കൽ കുടുംബത്തിന്റെ നെടുന്തൂടായിരുന്നു ഉണ്ണിപ്പാപ്പന്. ഞങ്ങളുടെ ചാതൻ ഞങ്ങളെ വിട്ടു പോയപ്പോഴും ഞങ്ങൾക്ക് സാഗർ തടലുമായിട്ട് നിന്നിരുന്നത് ഉണ്ണിപ്പാപ്പനായിരുന്നു.
ഞങ്ങളെ കരുതിയിരുന്നത് പാപ്പനാണ്. പുണ്യപാപ്പന്റെ ഈ വേർപാട് മൂലപ്പിളാക്കൽ കുടുംബത്തിനും ഒരു തീരാ നഷ്ടവും വായാത്ത ഒരു ഓർമ്മയുമാണ്. പിന്നെ പുണ്യപാപ്പനും കുടുംബവും വിവാഹ ജൂബിലിക്ക് ക്ഷണിക്കുവാൻ വന്നപ്പോഴും അതുപോലെ തന്നെ എന്റെ കൊച്ചിന്റെ കല്യാണത്തിലൂടെ വന്നപ്പോഴും കുറച്ച് രണ്ടു മൂന്ന് ദിവസത്തോളം ഇവിടെ നിൽക്കുകയും ഒന്നിച്ച് ഇടപഴകുകയും ഒരുമിച്ച് നടക്കാൻ കഴിയുകയും എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു ഇതാണ്. അത്രമാത്രം സ്നേഹമുണ്ട്. കാരണം കുറെ കാലങ്ങൾ കൂടിയിട്ടാണ് ഉണ്ണിപ്പാപ്പൻ ഇവിടെ വരുന്നത്, ആന്റി ആയിട്ട് വരുന്നത്. ഏതെല്ലാം മായ പോലെ അല്ലെങ്കിൽ ഒരു നിഴൽ പോലെ ആന്റി നടന്നുകൊണ്ട് ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ അത് ഓർത്ത് ഇപ്പൊ ഓർക്കാൻ വരെ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത്. പിന്നെ ഇങ്ങനെയുള്ള ചടങ്ങുകളില് പാപ്പനില്ലല്ലോ എന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോ ചടങ്ങുകൾ വരുമ്പോൾ ഇനി പാപ്പനില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു അതിയായ വേദന മനസ്സിൽ ഉരുട്ടുകൂടുകയാണ്. പിന്നെ എല്ലാവർക്കും ഈ അനുസരണ യോഗത്തിലെ സംബന്ധിച്ച് എല്ലാവർക്കും തന്നെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ജോണി ചായ. അടുത്തത് മമ്മിയുടെ ഫാമിലിയിലെ ഏറ്റവും മൂത്ത അപ്പച്ചായന്റെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും അപ്പച്ചായൻ വന്നിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. ബിജു ജോയിൻ ചെയ്തിട്ടുണ്ട്. ബിജു, ക്യാൻ യു ടോക്ക് നൗ? അൺമ്യൂട്ട് ചെയ്യും. നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ കുടുംബങ്ങൾക്കും ഞാനൊരു ഹായ് പറയുന്നു. എല്ലാരെയും ഒന്ന് ജസ്റ്റ് കണ്ടു. ഇന്ന ദിവസം ഇങ്ങനെ ഒരു ഇവന്റ് സംഘടിപ്പിച്ചത് തന്നെ ഞാൻ ആദ്യമായിട്ട് ജെയ്സനെയും സജനെയും സിജോയെയും റിയലി അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം കോവിഡ് വന്നപ്പോൾ നമ്മളെല്ലാവരും അകന്നുപോയി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് നമ്മൾക്ക് ഇങ്ങനെയൊരു സിസ്റ്റത്തിലൂടെ പരസ്പരം കാണുവാനും കേൾക്കുവാനും കുടുംബാംഗങ്ങളുടെ വിശേഷങ്ങൾ അറിയാനും സാധിച്ചത് വലിയൊരു സന്തോഷം. ഈ നിമിഷം ഞാൻ ചിറ്റപ്പനെ ഓർക്കുകയാണ്. സാലസഞ്ചൻ പറഞ്ഞ പോലെ ചൈൽഡ്ഹുഡ് ആയിരുന്ന നമ്മുടെ ഓർമ്മകളാണ് നമുക്ക് എന്നും പറയാനുള്ളത്. ഞങ്ങൾ കുട്ടിയായിരുന്ന സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്നും ചിറ്റപ്പൻ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു പോലീസുകാരൻ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ആ ഒരു അന്നത്തെ കാലത്ത് നമ്മുടെ കുടുംബത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്. ആ പോലീസ് ഉദ്യോഗസ്ഥനും ഒരു ടീച്ചറും, അതായത് എന്റെ ആന്റിയും, അവർ വീട്ടിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും വലിയൊരു സന്തോഷമായിരുന്നു. ആ നിമിഷങ്ങളൊക്കെ പൈസക്കരി അവര് ചെക്കട്ടപാറയിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും ഒരു ഉത്സവത്തിന്റെ പ്രതീതിയായിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ നമ്മൾ ഇന്നത്തെ പോലെ കോഴിയൊന്നും കടയിൽ പോയി മേടിക്കുന്ന രീതിയിലായിരുന്നു. ഓടിച്ചിട്ട് നമ്മുടെ വീട്ടിലെ കോഴികളെ ഓടിച്ചു പിടിച്ച് അവർക്ക് കറി വെച്ചു കൊടുക്കുന്ന ഒരു വലിയ ഉത്സവമായിരുന്നു അന്ന് വീടുകളിലൊക്കെ ഇവർ വരുമ്പോൾ. തീർച്ചയായിട്ടും ചിറ്റപ്പൻ എന്നൊരു കൂട്ടുകാരനെ പോലെയായിരുന്നു. അതായത് ഒരിക്കലും നമ്മളൊന്നും ഒരു വഴക്കൊന്നും ഒരിക്കലും പറയില്ലായിരുന്നു. അപ്പോൾ എന്നെ കാണുമ്പോൾ എപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, ചിറ്റപ്പൻ പറഞ്ഞു, എടാ നീ പഠിക്കുന്നുണ്ടോ? അതായിരുന്നു നമ്മളോട് ആദ്യമായി ചോദിക്കുന്ന ഒരു ചോദ്യം. ഞാൻ എൻ്റെ ജീവിതയാത്രയിൽ ഓസ്ട്രേലിയയിൽ വന്ന് ഇവിടെ ജോലിയൊക്കെ ചെയ്യുമ്പോൾ ചില എൻ്റെ കുടുംബാംഗങ്ങളെ ഓർക്കുന്ന നിമിഷങ്ങളിൽ എന്നോട് പഠിക്കുന്നുണ്ടോ, നീ പഠിച്ചാലേ വലിയ ആളാവുള്ളൂ എന്ന് ചോദിക്കുന്ന വ്യക്തിത്വത്തിൽ ചില വ്യക്തികളിൽ ഒരാളായിട്ട് ഞാൻ ചിറ്റപ്പനെ എന്നും ഓർക്കാറുണ്ട്. അപ്പോൾ എനിക്കൊരു നല്ല അങ്കിള്, അല്ലെങ്കിൽ എൻ്റെ ഡാഡിയുടെ ഏറ്റവും നല്ല പ്രിയപ്പെട്ട ഒരു അളിയൻ, അതായത് ബംഗട ഭർത്താവ് എന്നെ, എനിക്ക് തോന്നുന്ന ഈ നിമിഷം ഒരു നന്ദിയുടെ വാക്ക് അല്ലെങ്കിൽ ഒരു ആശംസ പറയാൻ ഏറ്റവും യോഗ്യനായത് എൻ്റെ ഡാഡിയാണെന്ന് ഞാൻ വിചാരിക്കുക. അല്ലെങ്കിൽ ഞാനൊന്നും അല്ല, ശരിക്കും അവർക്കാണ് കൂടുതൽ കൂടുതൽ എക്സ്പീരിയൻസുകൾ. ഡാഡിക്ക് എന്നും വളരെ പ്രിയപ്പെട്ട അളിയന്മാരുടെ ഒരാളായിരുന്നു ഉണ്ണിച്ചിറ്റപ്പൻ, അതുപോലെ ത്രിസ്യാ മാൻഡി. ഏതായാലും ചിറ്റപ്പൻ എല്ലാ കുടുംബത്തിലെ നമ്മുടെ എല്ലാ അംഗങ്ങളെയും, പ്രത്യേകിച്ച് മുട്ടത്തുകാട്ടൽ ഫാമിലെ എല്ലാവരെയും വരികയും സ്വന്തം കുടുംബം പോലെ എല്ലാവരെയും കാണുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു വലിയ വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. ഞാൻ വേറൊരു കാര്യം ഓർക്കുന്നത്, ചെക്കട്ടവാറ വീട്ടില് ബാബച്ചായൻ ചെറുപ്പത്തെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു പോലീസുകാരന്റെ തൊപ്പി വീട്ടിലുണ്ടായിരുന്നു. അപ്പൊ അത് ഉണ്ണിച്ചിറ്റപ്പനങ്ങനെ കൊണ്ട തന്ന സാധനമാണ്. അപ്പൊ അത് ചെക്കട്ടവാറ വയലിക്കൂടെ ഈ തൊപ്പിയും വെച്ച് ബാബച്ചായൻ ഓടിയപ്പോ ഉണ്ണിച്ചിറ്റപ്പൻ അന്ന് കൂരാച്ചുണ്ട് സ്റ്റേഷനിലായിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ ചിറ്റപ്പൻ അതിലെ വണ്ടി കൊണ്ട് വന്നതൊക്കെ ഓർക്കുന്നു. രസകരമായ ഒരു സംഭവം ഞാൻ എന്റെ മനസ്സിലേക്ക് ഓർമ്മയിലേക്ക് കടന്നു വരികയായിരുന്നു. അപ്പോൾ ഞാൻ ഉണ്ണിച്ചിറ്റപ്പനെ ഒരു പോലീസുകാരന്റെ വേഷത്തിൽ, അന്നത്തെ കാലത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കാണുക എന്ന് പറയുന്നത് നമുക്കൊക്കെ ഭയങ്കര ഒരു പേടി വരുന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷെ ഉണ്ണിച്ചിറ്റപ്പനെ കാണുമ്പോൾ നമുക്ക് ആ പേടിയാണ്. ഞാൻ കൂരാച്ചുണ്ട് സ്റ്റേഷനിൽ
ചിറ്റപ്പൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഡാഡിയുടെ കൂടെ പോയി കണ്ടിട്ടുണ്ട്. അപ്പൊ പോലീസ് കുപ്പായത്തിൽ കാണുന്നപ്പോ ചിറ്റപ്പൻ വേറൊരു വ്യക്തിയായിട്ടായിരുന്നു എനിക്ക് തോന്നിയത്. തീർച്ചയായിട്ടും ചിറ്റപ്പന്റെ ഓർമ്മകള് എന്നും നമുക്ക് ഒത്തിരി നല്ല കാര്യങ്ങളാണ് നമ്മുടെ ഓർമ്മയിൽ കടന്നു വരുന്നത്. ഇന്ന് ഞങ്ങളുടെ പള്ളിയില് മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക കുർബാനയായിരുന്നു. ഇപ്പൊ ഇന്നത്തെ കുർബാനയില് ഞങ്ങൾക്ക് പ്രത്യേക ഒപ്പീസും കാര്യങ്ങളും മരിച്ചവരുടെ ഫുള്ള് മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള കുർബാനയായിരുന്നു. ഇപ്പൊ ചിറ്റപ്പനെ ഞാൻ ഓർത്ത് പ്രാർത്ഥിച്ചു. ചിറ്റപ്പന്റെ ആത്മാവ് സ്വർഗത്തിലായിരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. നമ്മുടെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്ക് വേണ്ടിയിട്ടും സ്വർഗത്തിൽ പോയ ഒരു ആത്മാവിനെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുകയുള്ളൂ. ഇപ്പൊ തീർച്ചയായിട്ടും ചിറ്റപ്പന്റെ ആത്മാവിന് വേണ്ടി ഒരാത്മാവൻ ഒരിക്കലും ആ ആത്മാവിന്റെ സ്വർഗത്തിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ആ ആത്മാവിന് വേണ്ടി നമുക്ക് ചെയ്യാവുന്ന നല്ല നല്ല കാര്യങ്ങൾ, അതായത് മക്കളാണെങ്കിൽ അവരെ കുർബാന ചൊല്ലിക്കുക, ആത്മാവിന്റെ ഒരു മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ചിലപ്പോൾ പാപ സാഹചര്യങ്ങളിലൂടെ ഒക്കെ കടന്നു പോയിട്ടുണ്ടാവാം. അപ്പൊ ആ പാപത്തിൽ നിന്നൊക്കെ മോചനം നൽകി സ്വർഗത്തിൽ ഈശോയുടെ സന്നിധിയിലായിരിക്കുന്ന നിമിഷത്തിലാണ് ആ ആത്മാവിനെ നമ്മളെ ഓർക്കാൻ പറ്റുകയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുകയുള്ളൂ. തീർച്ചയായിട്ടും ചിറ്റപ്പന്റെ ആത്മാവ് സ്വർഗത്തിലായിരിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അങ്ങനെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവും. ഞാനും എൻ്റെ പ്രിയതമ ഇവിടെയുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലല്ലേ. ഓക്കെ, ഞങ്ങള് ഇപ്പൊ ഇവിടെ വൈകുന്നേരം 4 മണിയായി. ഞങ്ങള് അപ്പൊ ഈ മൂലേപ്ലാക്കൽ കുടുംബത്തിന്റെ ചിറ്റപ്പന്റെ ഈ വിയോഗത്തില് അവരുടെ സങ്കടത്തിലും ഒക്കെ ഞങ്ങള് പങ്കുചേരുന്നു. ഞങ്ങൾക്ക് നിങ്ങളെ വന്ന് ആശ്വസിപ്പിക്കാനും ആശ്ലേഷിക്കാനും പറ്റാത്ത സാഹചര്യമാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രാർത്ഥനയിലും എപ്പോഴും നിങ്ങൾ ഉണ്ടായിരിക്കും. ഞങ്ങളെ നിങ്ങൾ ഓർക്കുക. തീർച്ചയായിട്ടും ചിറ്റപ്പൻ ഒരു നല്ല മനുഷ്യനായിരുന്നു, അതിലുപരി നല്ലൊരു കുടുംബനാഥനായിരുന്നു. മക്കളെയൊക്കെ സമയാസമയങ്ങളിൽ അവരെ വിവാഹം കഴിപ്പിക്കുകയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം കൊടുക്കുകയും അവർക്ക് വേണ്ടി നന്നായി കഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തു. അപ്പൊ അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് വേറെ പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. തീർച്ചയായിട്ടും ഇനി ഒത്തിരി പേർക്ക് സംസാരിക്കാനുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ പ്രത്യേകിച്ച് മുട്ടത്തുകാട്ട് കുടുംബത്തിലെ പ്രത്യേകിച്ച് ഡാഡിയുടെയും ഡാഡിക്ക് അങ്ങനെ നല്ല ഓർമ്മ ഞാൻ കഴിഞ്ഞ മിനിങ്ങാന്ന് ഡാഡിയായിട്ട് സംസാരിച്ചപ്പം ഉണ്ണിച്ചിട്ടുപ്പൻ ആര്യൊക്കെ ഞങ്ങൾ സംസാരിച്ചു. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഡാഡി അത് മറന്നുപോകും. പക്ഷെ എന്നാലും ഡാഡി നോർമലാണ്. ഇപ്പോഴത്തെ അവസ്ഥയില് ഡാഡിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുക. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് ഇനിയൊന്നും പറയാനില്ല. ഏതായാലും ഇങ്ങനൊരു സാഹചര്യങ്ങളൊക്കെ ഒരുക്കി എല്ലാവർക്കും ഒരുക്കി കൂടെ നന്ദി പറയുന്നു. ഇങ്ങനൊരു അവസരം ചിറ്റപ്പന് വേണ്ടി രണ്ടു വാക്ക് പറയാനുള്ള ഒരു അവസരം തന്നതിൽ ഞാൻ നന്ദി പറയുന്നു നിങ്ങളോട് എല്ലാവരോടും. അതുകൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനയും സ്നേഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. താങ്ക് യു ബിജു. അടുത്തത് നമ്മളെ മൂലപ്ലാക്കിലെ പാപ്പച്ചൻ പേരപ്പന്റെ ഫാമിലിയിൽ നിന്നാണ്. അവിടുന്ന് സജി അല്ലെങ്കിൽ ആൻസി, ആരാണ് ആൻസി? അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോളൂ. വേറെ കുടുംബത്തില് മേഴ്സി ആന്റീനെ ഒന്നും കിട്ടിയില്ലായിരിക്കും അല്ലേ? അവര് മേഴ്സി ആന്റി ഇന്ന് അവർക്ക് ഡ്യൂട്ടിയാണ് അവിടെ സൺഡേ. എല്ലാവർക്കും നമസ്കാരം. ഞാന് ഉണ്ണിപ്പാപ്പനെ പറ്റി എന്നാ പറയുന്നത് വെച്ചാൽ, ഞാൻ ശരിക്കും എന്റെ സ്വന്തം വീടാണത്. ഉണ്ണിപ്പാപ്പൻ എന്റെ കുടുംബത്തിനും ഞങ്ങൾ. സ്റ്റോപ്പ് ചെയ്യണോ? കേക്കാവോ? പറഞ്ഞോളൂ പറഞ്ഞോളൂ. ചെയ്തു തന്നിട്ടുള്ള ഉപകാരം ഒരിക്കലും മറക്കാൻ പറ്റിയല്ല. പ്രത്യേകിച്ച് ത്രിസ്യാമി ആന്റി വന്ന് കെട്ടി വന്ന ഒരു ആന്റി ആണേലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ഒരു ആന്റി, അതായത് അപ്പന്റെ പെങ്ങടെ ഒക്കെ മാതിരിയുള്ള ഒരു സ്ഥാനമാണ് എനിക്ക്. പാപ്പന ആന്റി ഒക്കെ ആണേലും ഞാൻ അറിവ് വെച്ച കാലം മുതലേ ആ രണ്ടു വീട്ടിലും കൂടെ ആയിട്ട് താമസിച്ചത്, അതായത് അപ്പച്ചിയുടെ വീട്ടിലും എന്റെ ഒരു സ്വന്തം സഹോദരങ്ങളെ പോലെ തന്നെയാണ്. ജെയ്സനും സജിനും സിജോയും ഒക്കെ അവർക്ക് എന്നെ എങ്ങനെയാന്ന് അറിയത്തില്ല. അതേപോലെ എന്റെ മക്കൾക്കാണേലും എന്റെ ഇവിടുത്തെ ഉള്ള കൂടപ്പറപ്പുകളെക്കാട്ടിലും, അതായത് ജോൺസണങ്കിന്റെ വീട്ടിലുള്ള കൂടപ്പറപ്പുകളെക്കാട്ടിലും കൂടുതൽ അറിയാവുന്നത് ജെയ്സിനെയും സജിനെയും സിജോയെയും ഉണ്ണിപ്പാപ്പൻ അങ്കിൾ എന്നാണ് അവർ വിളിക്കുന്നത് അത്രയും. അതുപോലെ തന്നെ ഉണ്ണിപ്പാപ്പനെ സംബന്ധിച്ച് എന്നോട് എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാല്, ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യന് സന്തോഷിക്കുകയും അവര് ചെയ്യുന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാല്, സമൂഹം അംഗീകരിക്കുകയും കുടുംബക്കാരുടെ സ്നേഹം കിട്ടുകയും ഒക്കെ ചെയ്യുന്നതാണ്. അതില് ഏറ്റവും എന്നാ പറയുന്നത് ബഹുമാനം കിട്ടിയിട്ടുള്ള ഒരാളാണ് ഉണ്ണിപ്പാപ്പൻ. കാരണം സമൂഹം അംഗീകരിച്ചിട്ടുള്ള ഒരാളാണ്, അതെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്.
അപ്പോൾ തന്നെ വീട്ടിലെ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മാത്രമല്ല, സതിൻ സിജോ ജെയ്സൺ മാത്രമല്ല, മൂലപ്ലാഗ് കുടുംബത്തിലുള്ള എത്ര അംഗങ്ങളുണ്ടോ അവരുടെ കൊച്ചുമക്കൾ എല്ലാവരും ഒരു പിന്നെ ഏറ്റവും അവരുടെ അപ്പന്മാരെക്കാളും അമ്മമാരെക്കാളും എല്ലാം കൂടപ്പുറപ്പുകൾ പറഞ്ഞു തന്നിരിക്കുന്നത് വെച്ചിട്ട് ഉണ്ണിപ്പാപ്പനെ വലിയൊരാളായിട്ടാണ് ഞങ്ങൾ എല്ലാവരും കണ്ടുകൊണ്ടിരുന്നത്. അതായത് പിന്നെ എന്റെ കുടുംബം മാത്രമല്ല, പേരപ്പന്റെയും ഈ പറഞ്ഞ സാലസത്തിനൊക്കെ പറഞ്ഞല്ലോ അതുപോലെ. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അന്നത്തെ കാലത്ത് പോലീസുകാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ ആ ഒരു രീതിയിലാണ് ഞങ്ങൾ വന്നിപ്പോയിട്ടുകൊണ്ടിരുന്നത്. കാരണം ഒരു കുടുംബത്തിന് ഏറ്റവും വലിയ ഒരാളുണ്ടാകുമ്പം ചേട്ടനാണേലും അനിയനാണേലും ആ അന്യന്റെ ആ ഒരു കേറപ്പിലാണ് സമൂഹം അറിയപ്പെടുന്നെങ്കിൽ നമ്മളും അതുപോലെ തന്നെയായിരിക്കും അറിയപ്പെടുന്നത്. ആ ഒരു വിലയ നിലയും ഞങ്ങൾക്കും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഉണ്ണിപ്പാപ്പൻ മരിച്ചുപോയി എന്നുള്ള ഒരു തോന്നൽ എനിക്കില്ല. അന്നാണേലും അവിടെ വന്നപ്പോഴാണേലും എനിക്ക് അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എന്റെ കണ്ണീർ നിറഞ്ഞുള്ള കണ്ണീർ വന്നില്ല. പിന്നെ എനിക്ക് ആ ശവോട് കണ്ടപ്പോഴാണ് എനിക്ക് ആ കരച്ചിന് മുഴുവൻ വന്നത്. അവസാന നാളുകളില് പിന്നെ ഉണ്ണിപ്പാപ്പൻ ഇവിടെ അടുത്തൊരു വീട്ടില് വരുകയും ഉണ്ണിപ്പാപ്പനെ ഒരു ദിവസം മുഴുവനും എനിക്ക് ശുശ്രൂഷിക്കാന്ന് വെച്ചാൽ അന്നേരം ഒന്നും അത്ര പെട്ടെന്നൊന്നും കയ്യെ പിടിച്ച് നടക്കാൻ പറ്റാത്ത ആദ്യക്കറിയാം. പള്ളി പോവുകയും എന്നോട് ഒരുപാട് സംസാരിക്കുകയും ഇവിടെ വരികയും ഒക്കെ ചെയ്തപ്പോ ഞാൻ ഓർക്കും. അതുപോലെ തന്നെ ചേട്ടായിക്കാണേലും ഒന്നിച്ച് ഞങ്ങള് യാത്ര ചെയ്യുമ്പം പറയും എനിക്ക് ഇവിടെ വരണം അല്ലെ പുളിശ്ശേരി വരണം എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ വണ്ടിക്ക് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്ന അത് അവസാന കാലഘട്ടത്തിൽ ഇത്രയും സ്നേഹം തന്നു നോക്കുമ്പോ അതൊക്കെ ഓർക്കുമ്പോ ഒരുപാട് സങ്കടമാണ്. എന്നാ ഇത് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഞങ്ങൾക്ക് നമ്മുടെ കുടുംബത്തിന്റെ മൂലപ്ലാഗ കുടുംബത്തിന്റെ ഒരു നെടുതൂണാണ് പോയെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ ഉണ്ണിപ്പാപ്പനാണെങ്കിലും ഒത്തിരി പൂർവികരുടെ അനുഗ്രഹം കിട്ടിയിട്ടുള്ള ഒരാളാണ്. അതെനിക്ക് നല്ല ഉറപ്പുണ്ട്. കൂടപ്പുറപ്പുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്താ പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സൗന്ദര്യ പടക്കങ്ങളും ഒക്കെ എല്ലാം ഉണ്ടാകും. എങ്കിലും ഉണ്ണിപ്പാപ്പന എല്ലാവർക്കും സ്നേഹമായിരുന്നു സഹോദരങ്ങൾക്ക്. അതായത് എൻ്റെ ചാച്ചനാണേലും ഞാൻ ഓർക്കുന്നുണ്ട് ചെറുപ്പത്തില് ഒരു ലെറ്റർ വന്നു കഴിഞ്ഞാൽ പോലും അത് അവിടെ നിന്ന് പൊട്ടിച്ച് വായിച്ച് നമ്മൾ എന്നിട്ടാണ് അത് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ ഉണ്ണിപ്പാപ്പനെ അറിയാത്ത ഒരു രഹസ്യങ്ങളും നമുക്ക് ഉണ്ടാകില്ല. എല്ലാ കാര്യവും ഉണ്ണിപ്പാപ്പനോട് ചാച്ചൻ ഷെയർ ചെയ്യും. അതുപോലെ തന്നെ നമ്മളോടാണേലും പറയും ഉണ്ണിപ്പാപ്പനോട് എടുത്തുപോയി ചോദ്യം എന്ത് കാര്യം ചെയ്യാനാണേലും എല്ലാത്തിന്റെയും സഹായം ഉണ്ണിപ്പാപ്പനോടായിരുന്നു. ആ ഒരു രീതിയിൽ വളർന്നു വന്നുകൊണ്ട് മക്കൾക്കെല്ലാം ഒരു സ്വന്തം ആളിനെ പോലെ തന്നെയാണ്. അതുപോലെ തന്നെ സിജോയാണേലും സതിനാണേലും ജെയ്സനാണേലും എന്നോട് വലിയ കാര്യമായിട്ട് തന്നെയാണ് പെരുമാറിയത്. കുടുംബത്തിലുള്ളവരോട് അതുകൊണ്ട് എല്ലാവർക്കും സാധാരണ കുടുംബത്തെ പോലെയല്ല, മൂലപ്ലാഗ് കുടുംബം ഒരു ജോയിന്റ് ഫാമിലി തന്നെയാണ്. അതിന് സംശയമൊന്നുമില്ല. ഉണ്ണിപ്പാപ്പന്റെ ആത്മാവിന് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ എല്ലാവരും കൂടുതലൊന്നും പറയാനില്ല. താങ്ക്സ് ഒരു അവസരം തന്നതിൽ വളരെ ഉപകാരം. താങ്ക് യു ആൻസി. അടുത്ത മമ്മിയുടെ സഹോദരങ്ങളിലെ മൂത്ത നമ്മുടെ ചിന്നമാൻഡിയാണ്. ചിന്നമാൻഡിയെ സംസാരിക്കാൻ വിളിക്കുക. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സ്നേഹാദരങ്ങളെ ഞാൻ അറിയിക്കുന്നു. എനിക്ക് ഒത്തിരി പറയാനുണ്ട്, പക്ഷെ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ചേട്ടനെ പറ്റി പറയാൻ എനിക്ക് ഒരുപാട് സംഗതികളുണ്ട്. പക്ഷെ നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും വലിയൊരു നെടുന്തൂണായിരുന്നു. ഞങ്ങളുടെ ചേട്ടത്തിയെ നീത്തിയ കെട്ടിയമ്മമാരിൽ വെച്ച് ഏറ്റവും വാക്കിന് വിലയുള്ളതും എല്ലാം നമ്മുടെ ഉണ്ണിച്ചേട്ടനായിരുന്നു. ഉണ്ണിച്ചേട്ടന്റെ വിയോഗത്തിൽ ഞങ്ങളെല്ലാവരും സങ്കടപ്പെടുന്നു. ചേട്ടനെ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല പറയാൻ. ഞാൻ അപ്പത്തന്റെ കൈ കൊടുക്കാം. ഹലോ, എല്ലാവർക്കും ഏറ്റവും പ്രിയങ്കരനായ ഉണ്ണിച്ചേട്ടന്റെ ഓർമ്മകൾ പങ്കുവെക്കാനായിട്ട് നമ്മൾ ഒത്തുകൂടിയിരിക്കുകയാണല്ലോ. ഈ കുടുംബത്തിലെ സമൂഹത്തിലും ജീവിതത്തിലും സമൂഹത്തിലും ഔദ്യോഗിക ജീവിതത്തിലും ഒരു ആദരണീയനായ വ്യക്തിത്വമായിരുന്നു ഉണ്ണിച്ചേട്ടന്റേത്. തന്റെ കുടുംബത്തിലെ 3 മക്കളെയും നല്ല രീതിയിൽ പഠിപ്പിച്ച് ജീവിതത്തിന്റെ ഉന്നത നിലവാരത്തിൽ എത്തിക്കുവാൻ അക്ഷീണം പരിശ്രമിച്ച ഒരു നല്ല പിതാവായിരുന്നു. ദൈവിക കാര്യങ്ങളിലും ദേവാലയ പരിപാടികളിലും ദൈവിക കാര്യങ്ങളും എല്ലാം വളരെ താല്പര്യത്തോടുകൂടി പങ്കെടുക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമ്മുടെ ഉണ്ണിച്ചേട്ടനും. മൂലപ്പാക്കൽ കുടുംബവും മറ്റേ മുട്ടുപാട്ട് കുടുംബവും തമ്മിൽ യാതൊരു വേറൊരും ഇല്ലാതെ എല്ലാ സഹായത്തിനും എപ്പോഴും സന്നദ്ധതയുള്ള ഒരാളായിട്ടാണ് ഉണ്ണിച്ചേട്ടനെ നമ്മൾ കാണുന്നത്. ഔദ്യോഗിക ജീവിതത്തില് ഞങ്ങളുടെ കോഴിക്കോട് ജില്ലയിൽ പുള്ളി 1-2-3 സ്റ്റേഷനിൽ പുള്ളി വർക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ സ്വന്തം സ്റ്റേഷനായ കുരാച്ചുണ്ടിൽ വർക്ക് ചെയ്ത് വളരെ അടുത്ത അനുഭവം നമുക്കുണ്ട്. തന്റെ അടുത്ത് വരുന്ന പരാതിയുമായി വരുന്ന എല്ലാവരെയും ആ പരാതികൾ കഴിവിനനുസരിച്ച് പരിഹരിച്ചു കൊടുക്കാൻ എപ്പോഴും വളരെ
ഉത്സാഹത്തോടുകൂടി പെരുമാറുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ട് ആ പ്രദേശത്തുള്ള എല്ലാ നാട്ടുകാരുടെയും ആൾക്കാരുടെയും സ്നേഹാദരവ് പിടിച്ചു പറ്റാൻ ഉണ്ണിച്ചേട്ടന് കഴിഞ്ഞു. അവസാന നാളുകളില് ഭാര്യയുടെയും മക്കളുടെയും സ്നേഹ ശുശ്രൂഷകൾ ഏറ്റുവാങ്ങി ഒരു ഫലപ്രദമായ മരണം പ്രാപിക്കാൻ ഉണ്ണിച്ചേട്ടന് കഴിഞ്ഞു. ആ ഉണ്ണിച്ചേട്ടന്റെ ആത്മാവിന്റെ ശാന്തി നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ ഈ കൊറോണ കാലത്തും ഇങ്ങനെ ഒരു ഒത്തുചേരൽ സംഘടിപ്പിച്ച ജയ്സനും സിജോയ്ക്കും സജനും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മറ്റെല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുകയാണ്. കൂടുതലൊന്നും പറയാൻ എനിക്കില്ല. നമുക്ക് എല്ലാവർക്കും വേണ്ടി ഉണ്ണിച്ചന്റെ ആത്മാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇത്രയും പറഞ്ഞ് നിർത്തുന്നു. അടുത്തത് ഡാഡിയുടെ പെങ്ങൾമാരായ എലാൻഡിയുടെ ഫാമിലിയാണ്. ഇതിനകത്ത് ആരാ പ്രസാദി അച്ഛനാണോ അതെയോ റിജിയാണോ സംസാരിക്കുന്നത്? ഉണ്ണിച്ചാൻ നമ്മളെ വിട്ട് വരുന്നിട്ട് ഇപ്പോൾ 41 ദിവസം കഴിഞ്ഞിരിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ണിച്ചാൻ എൻ്റെ ഒരു ചാത്തനെ ഇതാണ് സ്ഥാനമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഉണ്ണിച്ചാൻ എന്നോട് വളരെയധികം ഇഷ്ടത്തോടു കൂടിയാണ് എന്നോട് പെരുമാറിയിരിക്കുന്നത്. അതുപോലെ ചെറുപ്പത്തിൽ നമ്മുടെ 7-ാം ക്ലാസ്സിൽ ഞാൻ പൈസകിരിയിൽ പഠിക്കുന്നത്, അന്നേരം ആ ഒരു വർഷക്കാലം അവിടെ നിന്ന് ഉണ്ണിച്ചാൻ്റെ അടുത്ത് നിന്നിട്ടാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. അതുപോലെ അത് സ്കൂൾ വിദ്യാഭ്യാസമെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ സമയത്ത് ഞാൻ 10-ാം ക്ലാസ്സെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് കാഞ്ഞങ്ങാട് എന്ന് ഉണ്ണിച്ചാൻ അവിടെ ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷനിൽ SI ആയിരുന്ന കാലത്ത് ഞാൻ അവിടെ പോവുകയും അവിടെ കൂടുത്തു നിന്ന് എന്നെ അവിടെ ഒരു വർക്ക്ഷോപ്പിൽ, അതായത് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിൽ മെക്കാനിക്ക് പഠിക്കാൻ എന്നെ അവിടെ നിർത്തുകയും ചെയ്തു. അങ്ങനെ ഉണ്ണിച്ചാൻ്റെ കൂടത്തിലായിരുന്നു അന്ന് അവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഒരു ലോഡ്ജിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. രാവിലെ ഞാൻ വർക്ക്ഷോപ്പിൽ പോകുന്ന സമയത്ത് നടന്നു പോകും. തിരിച്ച് വൈകുന്നേരം വരുന്ന സമയത്താണ് ഈ പോലീസ് വണ്ടി അതിലെങ്ങാനും വന്നതെങ്കിൽ എന്നെ കൂട്ടിക്കേണ്ടേ അവരുള്ളൂ. അങ്ങനെ നടക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ മിക്കപ്പോഴും തന്നെ പോലീസ് വണ്ടിയിൽ ഇങ്ങനെ പോകുന്നുണ്ട്. എൻ്റെ കൂടത്തിലുള്ള അവിടെ പണിയെടുക്കുന്നവരെല്ലാം എന്നെ പോലീസ് പോലീസ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഉണ്ണിച്ചാൻ അവിടുന്ന് സ്ഥലം മാറി കുമ്പളയ്ക്ക് പോകുമ്പോഴും അവിടെയും ഞാൻ ഒന്നിച്ച് അവിടെ താമസിച്ചു. അവിടെ ഒരു ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് അവിടെയായിരുന്നു താമസിച്ചത്. അവിടെ കുറേ കാലം ഉണ്ടായിരുന്നു. അതിനുശേഷം രാജപുരം പോലീസ് സ്റ്റേഷനിൽ SI ആയിരുന്ന സമയത്തും അതുപോലെ തന്നെ അവിടെ ഒരു മെയിൻ റോഡ് സൈഡിൽ തന്നെയുള്ള ഒരു കെട്ടിടത്തിലായിരുന്നു വാടകയ്ക്ക് നിന്നുകൊണ്ടിരുന്നത്, ഉണ്ണിച്ചാൻ്റെ കൂടെ തന്നെ. അന്നേരം ഞങ്ങൾ വൈകിട്ടാണെങ്കിൽ ഭക്ഷണം അവിടെ ഉണ്ടാക്കി കഴിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പിന്നെ അവിടുന്ന് ഉണ്ണിച്ചാൻ സ്ഥലം കാസർഗോഡോട്ട് മാറി. അന്നേരം പിന്നെ ഞാൻ കാഞ്ഞങ്ങാട് തന്നെ അവിടെ നിന്നുകൊണ്ടിരുന്നായിരുന്നു കുറേ കാലം. പിന്നെ ഞാൻ അവിടുന്ന് പോരുകയൊക്കെ ചെയ്തു. പിന്നെ പറഞ്ഞാൽ സാൽസിന്റെ തലതോട്ടപ്പൻ കൂടിയാണ് ഉണ്ണിച്ചാൻ. പിന്നെ എന്ന് വെച്ചാല് ഉണ്ണിച്ചാന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ കുർബാന ചെല്ലിച്ചായിരുന്നു. പിന്നെ ഉണ്ണിച്ചാൻ അന്ന് 1985 ഉണ്ണിച്ചാൻ തന്നെ ഒരു ഡയറിയാണ് ഇത് റേഡ് കാർഡ്. അതിപ്പോഴും ഞാൻ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് എന്നെ ഡ്രൈവിങ് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രീകണ്ഠാപുരത്ത് എന്നെ അവിടെ ഒരു ഡ്രൈവിംഗ് സ്കൂളിലാക്കുകയും അതിനു വേണ്ടുന്ന ചിലവുകളെല്ലാം ഉണ്ണിച്ചാനാണ് നടത്തി തന്നത്. പുസ്തകം അതുകൊണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് പെട്ടെന്ന് പാസ്സാവുകയും ചെയ്തിരുന്നു. ഉണ്ണിച്ചാൻ നമ്മളെ വേർപെട്ടു പോയാലും ഓർമ്മകൾ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവും. ഡാഡിയുടെ ഒരു ഓർമ്മയ്ക്കായിട്ട് ഉണ്ണിക്കുട്ടൻ നമ്മുടെ ജീവൻ ഒരു ചെറിയ വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, നമുക്കതൊന്ന് കാണാം. Thank you.
അടുത്തത് നമുക്ക് മമ്മിയുടെ കുടുംബത്തിൽ നിന്ന് ലീല ആന്റി ആണ് സംസാരിക്കേണ്ടത്. മ്യൂട്ടാണ് രാജി, അത് ഒന്ന് മ്യൂട്ട് ചെയ്ത്. ഓക്കെ, പറഞ്ഞോളൂ. ഞങ്ങളുടെ ഉണ്ണിച്ചേട്ടന്റെ പെട്ടെന്നുള്ള നിര്യാണത്തിൽ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയുണ്ട്. എനിക്കധികൊന്നും പറയാനില്ല. ചേട്ടൻ ചെയ്ത നന്മകളെ ഓർത്ത് ഞങ്ങള് ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചേച്ചിയുടെ കൂട്ടു പോയത് ഓർക്കുമ്പോൾ അതിലും വേദനയുണ്ട്. ഇനി എനിക്കൊന്നും പറയാനില്ല, ഞാൻ നിർത്തുക. ചിറ്റപ്പനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നാട്ടിലും വീട്ടിലും എല്ലാരും ഒരേപോലെ ആദരിക്കുന്ന ഒരാളാണ്. ഇന്ന് വരെ നമ്മളെ ഒരു കാലത്ത് ഒരു വഴക്ക് പോലും പറഞ്ഞിട്ടില്ല. ഇതുവരെ ഇപ്പൊ വീട്ടിലൊക്കെ വന്നാലും നമ്മളെ ഫുൾ ഡീറ്റെയിൽ ചോദിച്ച് എന്ത് ചെയ്യുന്നു, ഇപ്പൊ എന്താ ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങള്, ജോലിയൊക്കെ എങ്ങനെ പോകുന്നു. ഇതുപോലെ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും അതുപോലെ പറഞ്ഞു തരികയും ചെയ്യുന്ന ഒരാളായിരുന്നു. പിന്നെ നമ്മളെ കുടുംബത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു മീറ്റിംഗ്. ആ മീറ്റിംഗ് സംഘടിപ്പിച്ച സജി കുഞ്ഞാച്ചൻ, ജേസ് കുഞ്ഞാച്ചൻ, സിജോ ഇതൊക്കെ ആദ്യമായിട്ട് നന്ദി പറയുന്നു. ഇനിയും ഇതുപോലുള്ള എന്തെങ്കിലും മീറ്റിങ്ങുകൾ ഒക്കെ സംഘടിപ്പിക്കാൻ തോന്നട്ടെ എന്ന് പറയുന്നു. ഓക്കെ, ഇത്ര പറയാനുള്ളൂ. താങ്ക് യു രാജി. മൂലപ്ലാക്കിൽ കുടുംബത്തിലെ ഇനിയുള്ളത് തങ്കമാൻഡിയുടെ ഫാമിലി നിന്നാണ്. ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. സിജോ, ആരെങ്കിലും ഉണ്ടോ? ആ, ജെയ്സൺ ഉണ്ടല്ലോ. ഓക്കെ. ആ പറഞ്ഞോ. എന്താ പറയണ്ട? എന്റെ ജീവിതത്തിൽ ഏറ്റവും ഞാൻ എന്നെ സ്നേഹിച്ചും കാര്യങ്ങളും എന്റെ ഒന്നിച്ചാണ്. പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും അന്നത്തെ കാലത്ത് കുറെ ദൂരം നടക്കണമെന്ന് ചെമ്പിരിക്കുമ്പോ അങ്ങനെ പോയി വന്നുകൊണ്ടിരുന്നപ്പോൾ എനിക്കുണ്ടായ അസുഖങ്ങളും എല്ലാം കൊണ്ട് ഞാൻ തോറ്റുപോയപ്പോഴും ഇനിയും സ്കൂളിൽ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടും എന്നെ വീട്ടിൽ നിർത്തുകയല്ല, സ്കൂളിൽ വിടാതിരിക്കുകയെന്ന് പറഞ്ഞ് അവിടുന്ന് മാറ്റി വലിയ ഒരു സ്കൂളായപ്പോൾ അങ്ങോട്ട് മാറ്റി ചേർക്കുകയും എൻ്റെ ജോലി വരെ എന്നെ സഹായിക്കുകയും ചെയ്ത ഒന്നിച്ചാണ്. എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് തന്നെ അറിഞ്ഞു. ഓക്കെ, താങ്ക് യു ആന്റി. ഇത്രയും സംസാരിച്ചതിൽ സന്തോഷം. അടുത്തത് മുട്ടത്തുകാട്ടിലെ മമ്മിയുടെ ആങ്ങളെ അഞ്ചാണ്. അഞ്ചായ പ്ലീസ് ടോക്ക്. അല്ല, അത് വേറെ അല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിഷ ഉണ്ട് അവിടുന്ന്. നിഷ ഒരു വാക്ക് പറയുന്നോ? നീ അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞു. അൺമ്യൂട്ട് ആയോ? മൂലപ്ലാക്കിൽ കുടുംബത്തിലെയും മുട്ടച്ചാട്ടിൽ കുടുംബത്തിലെയും എല്ലാവർക്കും എന്റെ നമസ്കാരം. ഇന്ന് എല്ലാവരെയും കാണാൻ സാധിച്ചു. രാടി കുറച്ചു മുൻപ് വരെ ഉണ്ടായിരുന്നു, ഇപ്പൊ നോക്കിയിട്ട് കാണുന്നില്ല.
അങ്കിളിനെ കുറിച്ച് ഓർക്കുമ്പം വിജുകുഞ്ഞാശൻ കുറെ ഓർമ്മകൾ നമ്മുടെ കുട്ടിക്കാലത്തെ പങ്കുവെച്ചു. അത് കേട്ടപ്പോ എന്റെ കണ്ണു നിറഞ്ഞു. ഒരു പക്ഷെ നമ്മുടെ എല്ലാവരുടെ ഓർമ്മകൾ ആരംഭിക്കുന്നത് ചെക്കട്ടവാറ വീട്ടിൽ നിന്നാണ്. വിജുകുഞ്ഞാശൻ പറഞ്ഞ പോലെ തന്നെ അങ്കിളിന്റെ ആന്റിയുടെയും സജകുഞ്ഞാശന്റെയും ദേശകുഞ്ഞാശന്റെയും സിജോകുഞ്ഞാശന്റെയും ഒക്കെ ഒരു വരവ് ഒരാഘോഷമായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, നിങ്ങൾ വരുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ കോഴീനെ പിടിച്ചിട്ട് കൊല്ലുന്നതും. രാത്രിയിൽ ഒരു മണിയായാലും രണ്ടു മണിയായാലും നമ്മൾ ഉറങ്ങില്ല, ഒരുപാട് നേരം വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. ആന്റി അങ്കിളും വരുന്ന സമയത്താണ് ചിന്നാന്റി വരുന്നതും, അന്ന് മേരിയാന്റി പശുക്കടവിലാണല്ലോ മേരിയാന്റി വരുന്നതും ലീലാന്റി വരുന്നതൊക്കെ. ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെയും ഒരു ഒത്തുചേരലിന്റെ സമയമായിരുന്നു അങ്കിളിന്റെ ആന്റിയുടെയും വരവ്. ഇപ്പൊ ഞാന് വിജുകുഞ്ഞാശ്രീ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങള് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഓർക്കുമായിരുന്നു ഉണ്ണിയങ്കിളെ എന്നാ വിളിക്കുന്നത്. അപ്പോ ഞാന് ഡാഡിയോട് ചെറുപ്പത്തിലെ ഒരു സമയത്ത് ഇങ്ങനെ ചോദിച്ചു, അങ്കിളൊക്കെ വീട്ടിലുള്ള സമയത്താണ് ഡാഡി എന്താ അങ്കിളിനെ അങ്കിൾ ഇത്രയും വരുന്നില്ലേ, എന്തിനാ അങ്കിളിനെ ഉണ്ണി ഉണ്ണി അങ്കിളെ എന്ന് വിളിക്കുന്നതെന്ന്. അപ്പോ ഡാഡി എന്നോട് പറഞ്ഞു, അങ്കിളിന്റെ ചെറിയ പിള്ളേരുടെ സ്വഭാവമാ മോളെ, അതുകൊണ്ടാ ഉണ്ണി അങ്കിളെ എന്ന് വിളിക്കുന്നതെന്ന്. അപ്പൊ കുറച്ചു മുമ്പാ ഞാനതിങ്ങനെ ഓർത്തത്. പിന്നെ കൊച്ചിലെ എന്നെ കൊഞ്ചിച്ചിട്ടുള്ള എന്റെ അങ്കിളുമാരില് ഒരാളാണ്, മറക്കാൻ സാധിക്കൂല. ഞാന് അങ്കിളിന്റെ മരണ ദിവസം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഞാൻ സജകുഞ്ഞാശ്രീ ഇങ്ങനെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഓർമ്മകൾ, ആ കുഞ്ഞിക്കാലത്തെ നമുക്ക് കിട്ടിയിട്ടുള്ള ആ സ്നേഹത്തിന്റെ ഓർമ്മകളാണ് ഇപ്പോഴും എന്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്. മൂലപ്ലാക്കിലെ ഏതോ ഒരു ആന്റി സൂചിപ്പിച്ചു മരിച്ചു പോയി എന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന്. സത്യമാണത്, ഇപ്പോഴും പൈസക്കരിയിലുണ്ട്, ഇടയ്ക്ക് എപ്പോഴും ആഘോഷങ്ങളൊക്കെ വെക്കുമ്പോൾ വരും, അപ്പോ കാണാം. അല്ലാതെ പിരിഞ്ഞു പോയി എന്നുള്ളൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നില്ല. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ അനുശാസനം വിളിക്കും, എന്റെ ഡാഡി ആയിട്ടായിരുന്നു ഏറ്റവും കൂടുതൽ കൂട്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവരെ ഒരുപാട് സ്നേഹിച്ചിരുന്നു, ഒരുപാട് കൂട്ടായിരുന്നു അവര്. ഒരു ചെറിയ സൗന്ദര്യ പിണക്കം പോലും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നാണ് ഞാൻ ഇപ്പോഴും കരുതുന്നത്. ഇപ്പോഴും അവര് തമ്മില് അങ്കിള് നമ്മുടെ കൂട്ടത്തിൽ ഇല്ലെങ്കിലും അങ്കിളിന്റെ ആത്മാവ് ഇത് അറിയുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ രണ്ടുപേരുടെ ഉള്ളിലും ഒരുപാട് സ്നേഹം ഉണ്ടാവും. ഈ സമയത്ത് ആന്റി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പറയാൻ പറ്റാതെ വേദനിക്കുന്നത് ഡാഡി തന്നെയായിരിക്കും, എനിക്ക് ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. പറഞ്ഞു വരുമ്പോ എന്റെ കണ്ണും നിറയുകയാണ്. ഒരാൾ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പിരിഞ്ഞു പോയി കഴിയുമ്പോഴാണ് അയാൾ നമുക്ക് എത്രയേറെ പ്രിയപ്പെട്ടവനായിരുന്നു എന്ന് നമ്മൾ ഓർക്കുന്നത്. അപ്പോഴായിരിക്കും നമുക്ക് അയാളെ ഒന്നും കൂടി സ്നേഹിക്കണമെന്നോ ഒന്നും കൂടി സംസാരിക്കാമായിരുന്നെന്നോ എന്നൊക്കെ തോന്നുന്നത്. അപ്പോ എന്റെ ഒരുപാട് സ്നേഹവും നല്ല നല്ല ഓർമ്മകളും പങ്കുവെച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു അനുഷ്ക. മമ്മിയുടെ രണ്ടാനീത്തിമാര് ഉണ്ട്, അതിനകത്ത് മേരി ആന്റിനെ ഞാൻ ക്ഷണിക്കുകയാണ്. മേരി ആന്റി കേൾക്കാമോ? മേരി ആന്റി പറയാമോ? മ്യൂട്ടാണ്, അത് അൺമ്യൂട്ട് ചെയ്താൽ ഒരു വാക്ക് പറയണമെങ്കിൽ പറഞ്ഞാ മതി, ഇല്ലെങ്കിൽ പറഞ്ഞോ. കേക്കാം പറഞ്ഞോ. ഹലോ, കേക്കാവോ? കേക്കാം കേക്കാം, പറഞ്ഞോളൂ. നമുക്കെല്ലാം പ്രിയങ്കരനായിരുന്ന ഉണ്ണിച്ചേട്ടന്റെ 41-ാം ജന്മദിനം ആചരിക്കുന്ന ഈ അവസരത്തിൽ ഉണ്ണിച്ചേട്ടന്റെ ആത്മാവിന് നിത്യശാന്തി നേരുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എന്നെ സംബന്ധിച്ച് ഉണ്ണിച്ചേട്ടന്റെ വിയോഗം ഒരു നഷ്ടം തന്നെയാണ്. എൻ്റെ ഒരു മൂത്ത ജ്യേഷ്ഠ സഹോദരനെ പോലെയായിരുന്നു എനിക്ക് ഉണ്ണിച്ചേട്ടൻ. ചേട്ടനും ഞാൻ അങ്ങനെ തന്നെയായിരുന്നു. ഈ അവസരത്തിൽ ഞാൻ കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാവിധ പ്രാർത്ഥനകളും നേരുന്നു. ഉണ്ണിച്ചേട്ടൻ്റെ ആത്മാവിനെ നിത്യശാന്തി വീണ്ടും നേർന്നുകൊണ്ട് നൽകുന്നു. താങ്ക് യു ചേട്ടപ്പ. മേരി ആന്റി എന്തെങ്കിലും പറയുന്നുണ്ടോ?
ഉണ്ണിച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിട്ട് തന്നെയായിരുന്നു ഞങ്ങൾ കരുതിയിരുന്നത്. ചേട്ടൻ പണ്ട് എന്നെ വിളിച്ചുകൊണ്ടിരുന്ന ഒരു പേരുണ്ട്, മേരി മാതാവേ എന്ന്. ആ വിളി ഇനി കേൾക്കാൻ പറ്റില്ലല്ലോ എന്ന് ഞാൻ ആലോചിച്ച് എപ്പോ ചെന്നാലും മേരി എന്നൊന്ന് വിളിക്കുകയല്ല, മേരി മാതാവേ എന്ന് എന്നെ വിളിക്കുകയുള്ളൂ, മേരി മാതാവ് പ്രത്യക്ഷപ്പെട്ടല്ലോ എന്ന് ഞങ്ങളോട് പറയും. ചേട്ടന്റെ ആത്മാവിന് നിത്യശാന്തി ഞങ്ങൾ നേർന്നുകൊണ്ട്. താങ്ക് യു ആന്റി. മാർഗരറ്റ് ആന്റിയാണ് ആന്റി പറഞ്ഞു പറഞ്ഞു മ്യൂട്ടാണ്, അതൊന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞു. എന്റെ ഏറ്റവും നല്ല ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ ചേട്ടനായിരുന്നു. ഞാൻ ചേച്ചി 3 മണിയായപ്പം വിളിച്ചപ്പോ ചേട്ടൻ ഒരു കുഴപ്പവും ഇല്ലാതെ കിടന്ന് ഉറങ്ങാൻ കിടന്നപ്പോ ഉറങ്ങാൻ കിടന്നിട്ട് ഇപ്പൊ ഒരു കുഴപ്പവും ഇല്ലാന്നും പറഞ്ഞ് കിടന്ന ചേച്ചിയെ വിളിച്ചപ്പോ ചേച്ചി പറഞ്ഞത്, പിന്നീട് വിളിച്ചപ്പോ ഞാൻ അറിഞ്ഞത് ചേട്ടന്റെ വിയോഗത്തെ കുറിച്ചായിരുന്നു. ഇപ്പോഴും എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല, ചേച്ചിയെ എനിക്ക് വിളിക്കാനോ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞാലും എന്റെ ചെറുപ്പകാലത്ത് ചേട്ടൻ വീട്ടിൽ വരുമ്പോ ചക്കട്ടുകാർ വീട്ടിൽ വരുമ്പം എന്റെ ബാബുമാനെ അളിയോ എന്നൊരു വിളിയുണ്ട്. ആ വിളി ഞാൻ ഇപ്പോഴും ഞാൻ ഇങ്ങനെ കടന്നുകൊണ്ട് ഞാൻ ആലോചിക്കും ചേട്ടന്റെ വിളി ഇങ്ങനെയായിരുന്നല്ലോ എന്നെയൊക്കെ. ഞാനൊക്കെ അവിടെ വന്ന് നിൽക്കുമ്പോഴും ഈ 3 പിള്ളേരും ജെയ്സനും സജനും സിജോയും ഉണ്ട്. അന്നൊക്കെ ചേട്ടൻ വരുമ്പോഴും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ചില തമാശകളൊക്കെ കേട്ടു കഴിഞ്ഞാൽ ചേട്ടൻ ഒരു പൊട്ടിച്ചിരിയുണ്ട്. ആ ചിരിയൊക്കെ ഞാൻ ഇപ്പോഴും ഓരോ ദിവസങ്ങളും ഓരോ ദിവസമായിട്ട് ഓർക്കുകയാണ്. ചേട്ടൻ മരിച്ചെന്ന് ഞാൻ എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല. ചേട്ടൻ ഇപ്പോഴും അവിടെ ആ തിണ്ണയിൽ ഇരിപ്പുണ്ട്, പേപ്പറും വായിച്ചിരിക്കുന്നതായിട്ടാണ് ഞാൻ എപ്പോഴും കാണുന്നത്. ചേട്ടന്റെ നിര്യാണത്തില് ആത്മശാന്തി നേരുന്നതുകൊണ്ട് ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്, കുർബാന കണ്ട് കാഴ്ച വെക്കുന്നുണ്ട്. എനിക്ക് ഇത്രയേ പറയാനുള്ളൂ, ചേട്ടന് വേണ്ടി എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. താങ്ക് യു ആന്റി. നമുക്ക് ആൻസിയുടെ പിള്ളേർ ഒരു പാട്ട് പാടുന്നുണ്ട്, അതിപ്പോ പാടാൻ റെഡിയാണോ? ആണെങ്കിൽ നമുക്ക് പാടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും സംസാരിക്കാനുള്ള അവസരമുണ്ട്. ആ ഒരു ഓർഡറിൽ ഒന്ന് പോയെന്നേ ഉള്ളൂ, എല്ലാവരുടെയും ഡാഡിയുടെയും മമ്മിയുടെയും സഹോദരങ്ങളുടെ ഫാമിലി ഒരാൾ റെപ്രസെന്റ് ചെയ്തു. അത് കഴിഞ്ഞ് നമുക്ക് സംസാരിക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും നമുക്ക് സംസാരിക്കാൻ സമയമുണ്ട്. പാടാൻ റെഡിയാണോ? ഓക്കെ. പറഞ്ഞു
നമുക്ക് ഇനിയും കുറച്ചുകൂടെ ആൾക്കാർക്ക് പറയുന്നത് പറയാം. എനിക്ക് തോന്നുന്നു തങ്കച്ചായന് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പറഞ്ഞോളൂ പറഞ്ഞോളൂ. ആദ്യമായി തന്നെ ഉണ്ണീർ ബാബാന്റെ ആത്മാവിനെ ശാന്തി നേരുന്നു. എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം, ഞാൻ കൂടുതൽ പറയുന്നില്ല, കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. വ്യക്തിപരമായിട്ടുള്ള എന്റെ കുറച്ച് കാര്യങ്ങളാണ്. കേൾക്കുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഓക്കെ, ഈ പ്രസാദ് നേരത്തെ പറഞ്ഞതുപോലെ ഉണ്ണിപ്പാപ്പനോട് എനിക്ക് ഏറ്റവും അധികം അടുത്ത് ഇടപെടാൻ പറ്റിയ ഒരു സമയം എന്നുള്ളത് ഉണ്ണിപ്പാപ്പൻ കാഞ്ഞങ്ങാട് വരുന്ന സമയത്താണ്. അന്ന് ഞാൻ അവിടെ വാച്ചിന്റെ പണി എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സൂപ്പർമാർക്കറ്റിൽ എന്റെ ബാഗിൽ തന്നെ ഉള്ളത് സ്പീക്കർന്ന് പറയാൻ വക്കീലാണ്. അതോടുകൂടി തന്നെ കുറെ വക്കീലന്മാർ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് ഒരു വലിയ വണ്ടി, പോലീസ് വണ്ടി കൊണ്ട് നിർത്തിയിട്ട് എന്നെ അന്വേഷിച്ചിട്ട് ഒരു പോലീസുകാരനോട് വരുന്നു. അപ്പോൾ അവിടെ നിന്ന് വരുമ്പോഴേക്കും പെട്ടെന്ന് എന്നോട് വന്നു കാണുമ്പോൾ ഉണ്ണിപ്പാപ്പനാണ്. ഉണ്ണിപ്പാപ്പൻ കാഞ്ഞങ്ങാട് വന്ന വിവരം എനിക്ക് അറിയില്ലായിരുന്നു. അവിടെ നിന്ന് ഉണ്ണിപ്പാപ്പൻ എന്നെ വിളിച്ചോട്ടേക്ക് വണ്ടി കയറ്റി നേരെ പുതുവട്ട എന്ന സ്ഥലത്തേക്ക് പോയി. അപ്പോഴേക്കും പെട്ടെന്ന് അവിടെ നിന്ന് വക്കീൽ എനിക്ക് നല്ല എല്ലാവരും അവിടെ അടുത്തുള്ളവർ വന്നില്ല. അവർ എന്നെ എന്തോ കാരണത്തിൽ പിടിച്ചുകൊണ്ട് പോയതാണെന്ന് വെച്ചാൽ വേഗം അവിടെ കൂടി വേഗം കാഞ്ഞങ്ങാടേക്ക് അവിടെ തന്നെ അന്വേഷിച്ചു. അന്വേഷിച്ചപ്പം എന്റെ പാപ്പനാണ്, അച്ഛനിയനാണ് എന്ന് പറഞ്ഞു. അന്നേരം തന്നെ ഉണ്ണിപ്പാപ്പനോട് പറഞ്ഞു, ഞാൻ അന്ന് പുതുവട്ടയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ആ ഉണ്ണിപ്പാപ്പൻ പറഞ്ഞു, നീ ഇന്ന് മുതൽ നീ നാളെ തന്നെ എന്റെ കൂട്ടത്തിൽ പോരാൻ പറഞ്ഞു. അങ്ങനെ ഉണ്ണിപ്പാപ്പന്റെ കൂട്ടത്തിൽ ഒരുപക്ഷെ പ്രസാദിനും എനിക്കും മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്കും ഈ പറയുന്ന രഥയാത്രിക പോലും ഇത്രയും കാലം ഒന്നി ഉണ്ണിപ്പാപ്പനോട് കാണിക്കാൻ എന്ന് പറഞ്ഞാൽ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ പോകുമ്പം ഉണ്ടായി എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനുള്ളൊരു ഭാഗ്യം എനിക്ക് പ്രസാദം കിട്ടി എന്നുള്ളത് സന്തോഷപ്പെട്ടതാണ്. അതേപോലെ തന്നെ ആരുടെയും വീട്ടില് എവിടെ അന്ന് ഈ പറഞ്ഞ ഡ്രസ്സ് തേച്ച് ഞാൻ സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്കലാണ്. ഒരു ചെറിയ അനുഭവമാണ്, ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. അവിടെ കൊണ്ടു കൊടുക്കുന്ന സമയത്ത് സ്ഥിരമായിട്ട് കൊടുത്തോണ്ടിരിക്കുന്നു. അന്ന് ഒരു സുപ്രഭാതത്തിൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒരു പോലീസുകാരൻ എന്നാണ്ട് വളരെ മോശമായിട്ട് സംസാരിക്കും. കാരണം ഞാൻ അന്ന് തീരെ ചെറുതാണ്. നീ എവിടെ കയറിപ്പോന്ന് ചോദിച്ചപ്പോ ഉണ്ണിപ്പാവൻ എസ് ഐയുടെ കസാരി ഇറങ്ങി വന്നിട്ട് ചേട്ടന്റെ മോനാണ്, നീ എന്തിനാ പേടിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് വളരെ റഫായിട്ട് രീതിയിൽ ആ പോലീസുകാരനോട് സംസാരിച്ചു. പിന്നെ രണ്ടാമത് ഏത് മേഖലയിൽ എവിടെയും എന്ന് പറഞ്ഞ സിജോയുടെ കല്യാണത്തിനായാലും ജയിച്ചന്റെ കല്യാണത്തിനായാലും സജിന്റെ കല്യാണത്തിനായാലും എല്ലാം ഞാൻ ഇടപെടുന്ന ഒരാളാണ്. അവിടെയെല്ലാം ഇതിന്റെ ചേട്ടന്റെ മോനാണ് എന്ന് പറയാൻ ഒരു മടിയുമില്ലാതെ കൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ കൂടുതൽ പറയുന്നില്ല. ഒരു കാര്യം പറയാം, ഉണ്ണിപ്പാപ്പന്റെ സഹോദരങ്ങളെ ഏതെല്ലാം രീതിയിൽ രക്ഷിക്കാൻ പറ്റുമോ ആ രീതിയിൽ ആത്മാർത്ഥമായി സഹകരിക്കുന്ന ഒരു വ്യക്തിയാണ് ഉണ്ണിപ്പാപ്പൻ. നല്ലപോലെ അറിയാം എല്ലാവർക്കും എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. എന്റെ കാര്യമായി ഞാൻ അവിടെ പോരുന്ന സമയത്ത് ഈ പാണത്തിന്റെ കടയിടാൻ വേണ്ടിയിട്ട് എനിക്ക് അതിനുള്ള സഹായം തന്നു ഉണ്ണിപ്പാപ്പനാണ്. അതുപോലെ എന്റെ മക്കളുടെ കാര്യത്തിലും ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും വ്യക്തിപരമാണ്. കാരണം ഈ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നാണ്, ചേച്ചിക്കും അറിയാതാണ്, ഏറ്റവും കൂടുതലായിട്ട് ഞങ്ങൾക്ക് കൂടുതൽ ബന്ധങ്ങൾ പൈസിക്കുന്നില്ലായിരുന്നു. കാരണം ഒരു നല്ല ചെറുപ്രായത്തിൽ തന്നെ ഞങ്ങളെല്ലാം അവിടെ പോകുന്നു. അതിൽ ഒരു പാപ്പറ്റും പാപ്പനും ബാക്കിയുള്ളവരെല്ലാവരും ഉണ്ണിപ്പാപ്പനുമായിട്ട് ഇടപെടുന്ന രീതിയിൽ ഇടപെട്ടിട്ടില്ല എന്നറിയാം. കാരണം ഞങ്ങൾ ആ പാപ്പത്ത് കഴിഞ്ഞിട്ട് നല്ല പ്രായത്തിലേക്ക് പോകുന്നു. അപ്പൊ അതിന് ശേഷം ഉണ്ണിപ്പാപ്പനെ സ്വന്തമായിട്ടും എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒന്നിച്ച് താമസിക്കുന്ന സമയത്താണ് ആ മനുഷ്യന്റെ ആ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞത്. ഇന്ന് ഒരു അപ്പന്റെ അനിയന്റെ ഒരു സ്ഥാനത്തല്ല ഉണ്ണിപ്പാപ്പൻ എന്നെ കണ്ടിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളിലും ആ രീതിയിലാണ് എന്ന് തന്നെ ആത്മാർത്ഥമോടെ ജോണിയോടായാലും ജോണിക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും അങ്ങനെ സഹോദരങ്ങൾക്കൂടെ ഒരു രക്ഷ വേണ്ടിയിട്ട് സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലവർ പ്രവർത്തിക്കുന്ന ഒരു വലിയ മനസ്സിൽ ഉണ്ണിപ്പാപ്പൻ എന്നുള്ള കാര്യം ഞാൻ പറയുന്നു. എനിക്ക് വളരെ വേദനയുണ്ട്. ഈ അടുത്ത കാലത്ത് പോലും അങ്ങനെ ഒരു ബന്ധത്തിലല്ല നമ്മൾ പറയുന്ന നല്ല ഒരു അപ്പനും അപ്പന്റെ അനിയന്റെ സ്ഥാനത്ത് നിന്നിട്ടല്ല, നല്ലൊരു കൂട്ടുകാരുടെ രീതിയിലായിരുന്നു എന്നുള്ളത് ഈ പറഞ്ഞത് ചോദിച്ചും ഒക്കെ അറിയാവുന്നതാണ്. എല്ലാ കാര്യത്തിലും ആ വേർപാടിൽ അതിയായി ദുഃഖിക്കുന്നു, വേദനിക്കുന്നു. താങ്ക് യു തങ്കച്ചായ. കുഞ്ഞമ്മ ചേച്ചി ഉണ്ട്, കുഞ്ഞമ്മ ചേച്ചി എന്തിൽ പറയുന്നുണ്ടോ? പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഇനി ആർക്ക് വേണേലും ഇനിയിപ്പോ എല്ലാവരും അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾ സംസാരിക്കാം. മമ്മീനെ ഞാൻ അത് കഴിഞ്ഞിട്ട് വിളിക്കുന്നുള്ളൂ, ഒരു മറുപടി പ്രസംഗം പോലെ പറയാനായിട്ട്, ഒരു താങ്ക് യു പറയാനായിട്ട്. റിജിയോ ആരെങ്കിലും സംസാരിക്കണമെങ്കിൽ മ്യൂട്ട് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം കേട്ടോ. അങ്ങനെ ഒരു ഓർഡർ ഒന്നുമില്ല, എല്ലാവരും തന്നെ ഒരു ആർക്കും പറഞ്ഞാൽ മതി. Thank you.
നമസ്കാരം എല്ലാം. നമ്മളെല്ലാരും ദിവസം തിരിയുന്ന ആ നമ്മുടെ തന്നെ ജീവിതത്തിലേക്ക് എന്തെല്ലാം ഒരു സന്തോഷം നിറഞ്ഞതിലായിട്ടാണ് മറ്റുള്ളത് നമ്മള് ഇന്ന് റിമൈൻഡ് ചെയ്യുന്നത്. ഞാൻ ഓർക്കുമായിരുന്നു എല്ലാ പേരുടെ മനസ്സില് എനിക്ക് ഇപ്പോഴാണ് ഇപ്പൊ എനിക്ക് ശരിക്കും മനസ്സിലാകുന്നത്. ഇങ്ങനെ ഒരു നമ്മളൊരു മീറ്റിംഗ് കൂടി തന്നെ ഒത്തിരി നല്ലതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എന്റെ ജീവിതത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് എപ്പോഴും ഉണ്ണിച്ചാൻ എന്ന് പറഞ്ഞത് നമ്മുടെ മൂലപ്പിളാക്കൽ കുടുംബത്തിലേക്കും വെച്ച് വലിയൊരു എന്താ പറയണേ എന്റെ കുഞ്ഞുനാൾ മുതല് വലിയൊരാളായിട്ടാണ് എനിക്ക് എപ്പോഴും എപ്പോഴും എന്റെ മനസ്സിലോട്ട് ഓർമ്മ വരുന്നത്. ഇപ്പം ഞാനൊക്കെ വീട്ടിൽ ചെല്ലുമ്പോഴാണ് ഉണ്ണിച്ചാൻ്റെ അടുത്ത് വൈസഗിരി ചെല്ലുന്നുണ്ടെങ്കിൽ സായിച്ചൻ പറഞ്ഞ പോലെ വൈസഗിരി ചെല്ലുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ രണ്ടിടത്തുമാണ്. അപ്പൊ ഞാൻ പലപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ പലപ്പോഴും അവിടെ ചെലവഴിച്ചിട്ടുള്ള ഉണ്ണിച്ചാൻ്റെ അടുത്തും ആന്റിയുടെയും ജസ്നാസിന്റെയും സജാസിനെയും സിജോയുടെ ഒക്കെ കൂടെയാണ് കൂടുതൽ സമയം ചെലവഴിച്ചിട്ടുള്ളത്. എനിക്കത് വലിയൊരു ഒത്തിരി സന്തോഷം നിറഞ്ഞ ഒരവസ്ഥയായിരുന്നു വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ തന്നെ. അതുപോലെ തന്നെ എപ്പോഴും എന്ത് കാര്യം ഉണ്ടെങ്കിലും അധികം ഫോൺ വിളികളോ കാര്യങ്ങളോ ഒന്നും അധികം ഉണ്ടായിരുന്നില്ലായിരിക്കാം, പക്ഷെ എന്നും എന്റെ പ്രാർത്ഥനയിലുണ്ടായിരുന്നു പ്രധാനമായിട്ടും ഉണ്ണിച്ചാന് ഒരു അസുഖമായിട്ടൊക്കെ കിടന്ന ആ സമയങ്ങളിലൊക്കെ എനിക്ക് ശരിക്കും എനിക്ക് പല പ്രാവശ്യം എനിക്ക് ഉണ്ണിച്ചാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി കിട്ടുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ടായിരുന്നു ഞാൻ നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അങ്ങനെ നമുക്ക് ആർക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് പ്രാർത്ഥിക്കാൻ തമ്പുരാൻ തന്നെ ഒരു നമുക്കൊരു വെളിപ്പെടുത്തലുകൾ തരും പ്രാർത്ഥന ആവശ്യമുള്ളത് ആർക്ക് വേണ്ടിയിട്ടാണോ എന്നുള്ളത്. അപ്പം അവസാന ഉണ്ണിച്ചാൻ്റെ അവസാന കാലഘട്ടങ്ങളൊക്കെ ആയപ്പോഴാണെങ്കിലും എനിക്ക് ശരിക്കും പ്രാർത്ഥിക്കാൻ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ഞാൻ ഇവിടെ നിന്നായിരിക്കുമ്പോഴാണെങ്കിലും ഞാൻ ശരിക്കും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. നല്ലൊരു ജീവിതത്തിൽ ഈശോ നീ വിളിക്കാൻ സമയമാകുന്ന സമയമാണെങ്കിൽ അവിടെ നല്ലൊരു കടന്നു പോകല് ഈ ലോകത്ത് നിന്ന് കടന്നു പോകല് ഉണ്ടാകുവാൻ നിന്റെ രാജ്യത്തില് അവിടെ ഒരു സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ എപ്പോഴും പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ടായിരുന്നു. എനിക്കൊരു സങ്കടം ഉണ്ടായിരുന്നത് ഞാനിവിടെ ട്രീറ്റ്മെന്റ് കുറച്ച് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീട്ടിലോട്ട് വരാൻ സാഹചര്യം ഉണ്ടായി. ജേസ്നാസിന് അടുത്ത് വരാനും ഒക്കെ സാഹചര്യം ഉണ്ടായി. അന്നേരമൊക്കെ എനിക്കൊന്ന് ഉണ്ണിച്ചാനെയൊന്ന് വന്ന് കാണാൻ പറ്റിയില്ലല്ലോ, ഈ ലോകത്തൊന്ന് പോകുന്നതിന് മുമ്പ് കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വലിയൊരു വേദനയാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. കാരണം വെച്ചാൽ എനിക്ക് ആ ഒരു അവസ്ഥയിൽ ഇച്ചിരിയൊരു മേലാഴികയൊക്കെ ആയിരുന്ന അവസ്ഥയിൽ എനിക്ക് പോകാൻ വേണ്ടി പറ്റിയില്ല. അതാണ് എൻ്റെ മനസ്സിൽ ഏറ്റവും വലിയ വേദനയായിട്ട് കിടക്കുന്നത്. പിന്നെ അന്ന് തന്നെയാണെങ്കിലും അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്ത് എനിക്കായിരുന്നു. ഇന്ന് ജോയിച്ചാസിനെ കാണാൻ വേണ്ടിയിട്ട് വലിയൊരു ഭാഗ്യം കിട്ടി. ജോയിച്ചാസൻ ജസ്നാസിൻ്റെ അടുത്ത് മരുന്ന് മേടിക്കാൻ വേണ്ടി ചെന്ന് കഴിയുമ്പം ഉണ്ണിച്ചാൻ്റെ അടുത്ത് പോകണം എന്ന് തോന്നി. അങ്ങനെ പോയി. അപ്പൊ ഞാൻ എന്നിട്ട് ചോദിച്ചു എന്തി എന്നെ വിളിക്കാണ്ട് പോയി എന്നപ്പോ ഞാനും കൂടെ വരുമായിരുന്നല്ലോ നാളെ എന്നപ്പോ നാളെ തന്നോട് മാറ്റി വെച്ചത് ഇന്ന് തന്നെ പോകാമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. പിന്നെ വൈകിട്ട് ആയിക്കോട്ടെ ശരിക്കും എനിക്ക് തോന്നുന്ന ആ ഒരു സമയമൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ണിച്ചാൻ ഈ ലോകത്തിന് പോകുന്ന ഒരു സമയമൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ആയിരിക്കും. ഞാൻ മിക്കവാറും തന്നെ വൈകുന്നേരങ്ങളില് ഈ മറ്റത്തേടെയൊക്കെ കൊന്തയിലിക്കൊണ്ട് നടക്കുന്ന ഒരു സമയമുണ്ട്. അന്നേരമൊക്കെ എനിക്ക് ശരിക്കും എനിക്ക് പ്രാർത്ഥിക്കാൻ കിട്ടുന്നുണ്ടായിരുന്നു. എന്തായിരിക്കും കാര്യം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. ഞാൻ ആ ജോമാല പ്രാർത്ഥനയിൽ ആ നിമിഷങ്ങളിൽ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. കുറെ കഴിഞ്ഞ് നോക്കിയിട്ടേക്ക് അന്ന് രാത്രിയിലാണ് അന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു നാളെ രാവിലെ എന്തായിരുന്നാലും പോയിട്ടേ ഉള്ളൂ. ജോയിച്ചാസിനും കൂടെ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോ പറഞ്ഞു തീർത്തും ഒരു മേലാഴികയിലേക്ക് ആ ഒരു ക്ഷീണമാണ് എന്നുള്ളത് കണ്ടു കഴിയുമ്പോഴത്തേക്കും ദിവസം രാവിലെ എന്തായിരുന്നാലും പോണം എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു ഞാൻ ഒരു അന്നപ്പോഴത്തേക്കും രാത്രി ആയിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു വാർത്ത കേൾക്കാനിടയായത് അതൊരു വലിയൊരു വേദനയ്ക്ക് കാരണമായി. അത് ഒരിക്കലും എന്റെ മനസ്സിൽ നിന്ന് അത് മാഞ്ഞു പോകരുത്. പക്ഷെ എനിക്കൊരു വിശ്വാസമുണ്ട് ഉണ്ണിച്ചാൻ ഈശോയുടെ കരങ്ങളിലാണ്. തീർച്ചയായിട്ടും നമ്മള് ഉണ്ണിച്ചാന് വേണ്ടി പ്രാർത്ഥിക്കാം, ഉണ്ണിച്ചാനോട് നമുക്ക് മധ്യസ്ഥം പ്രാർത്ഥിക്കാം, ഈശോയുടെ കരങ്ങളിൽ ഇരുന്നുകൊണ്ട് നമുക്ക് വേണ്ടിയും തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പ്രസാദനം സാൽസസനും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. അത് തന്നെയാണ് എനിക്ക് വീണ്ടും പറയാൻ വേണ്ടിയിട്ടുള്ളത്. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു എപ്പോഴും മനസ്സിലൊന്ന് മായാണ്ട് നിൽക്കുന്ന ഒരാളാണ് ഉണ്ണിച്ചാൻ. അതുപോലെ തന്നെ ഞാനാണെങ്കിലും അനുസരിച്ച് പറഞ്ഞതുപോലെ അവിടെ വന്ന്
വന്നിരുന്നു. വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണെങ്കിലും ഉണ്ണിച്ചാനാണോ ഇതിനകത്ത്, ഈ ആ മരിച്ചു കിടക്കുന്ന ആൾ ഉണ്ണിച്ചാൻ തന്നെയാണോ? എനിക്ക് എനിക്ക് അപ്പോഴും ഒരു ഒരു സംശയ, എന്റെ മനസ്സിൽ ഒരിക്കലും വന്നിട്ടില്ല ഉണ്ണിച്ചാൻ അവിടെ ഇല്ല എന്നുള്ളത്. എപ്പോഴും അവിടെ തന്നെ ഉണ്ട്, പുള്ളി അവിടെ വീട്ടിൽ തന്നെ ഉണ്ടെന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ള ഒരു കരുതൽ. അതിൻ്റെ തന്നെ അർത്ഥം നമ്മളുടെ പലരുടെയും മനസ്സുകളിൽ അങ്ങനെ ഒരു ഒരു ചിന്തകൾ, ഒരു മനസ്സിനൊരു അവസ്ഥകൾ നമുക്ക് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ തന്നെ അർത്ഥം ഒന്നാമതായിട്ട് ആത്മാവിന് ഒരിക്കലും മരണമില്ല. ഈ ആത്മാവ് ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെ കുറിച്ചുള്ള നല്ല നല്ല ഓർമ്മകൾ, നമ്മൾക്ക് തന്നിട്ടുള്ള നല്ല നല്ല ഓർമ്മകൾ കൊണ്ട് അവിടെ ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈശോയുടെ തിരുസന്നിധിയിൽ ജീവിക്കുന്നുണ്ടെന്നുള്ളതിന്റെ ഒന്നാമത്തെ തെളിവാണ്, നമുക്ക് വ്യക്തമായി കിട്ടുന്നൊരു തെളിവാണത്. അപ്പൊ അത് എല്ലാ കാര്യങ്ങളിൽ കൊണ്ടും നോക്കുമ്പോൾ ഞാൻ പ്രത്യേകം ഉണ്ണിച്ചാന് വേണ്ടി അതിനുശേഷം അടക്കൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞ് അതിന്റെ പിറ്റേ ദിവസം തന്നെ ഉണ്ണിച്ചാന് വേണ്ടിയിട്ടുള്ള കുർബാനയായിരുന്നു. ഞാൻ കുർബാനയ്ക്ക് പൈസ കൊടുത്ത് കുർബാന ചെല്ലിപ്പിച്ചു, കുർബാനയിൽ പങ്കെടുക്കാനും വേണ്ടി പറ്റി. അപ്പം ഈ കൊറോണ കാലത്ത് പലപ്പോഴും തന്നെ കുർബാന ഓൺലൈൻ വഴിയാണ് കൂടിക്കൊണ്ടിരുന്നത്. എന്നാൽ പോലും കൂടെ വിശുദ്ധ കുർബാന പള്ളിയിൽ പോയി അർപ്പിക്കാനുമായിട്ട് എനിക്ക് സാധിച്ചു. ഞാനും അമ്മയും ഞങ്ങൾക്ക് പറ്റുന്നവരൊക്കെ പോയി പങ്കെടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. അത് വലിയൊരു അനുഗ്രഹമാണ്. അപ്പം തുടർന്നുള്ള പ്രത്യേകിച്ച് ഈ നവംബർ മാസമാണ് മരിച്ച വിശ്വാസികളെ കുറിച്ച് നമ്മൾ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്ന മാസമാണ്. അപ്പം ഈ മാസം നമ്മൾക്ക് പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ ഞങ്ങളാണെങ്കിലും പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കണം. ഉണ്ണിച്ചാന്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. ചാച്ചന് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഉണ്ണിച്ചാന് വേണ്ടിയും പേര് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒത്തിരി ഒത്തിരിയേറെ വിഷമങ്ങൾ മനസ്സിലുണ്ട് എങ്കിലും ഒരു മനസ്സിൽ ദൈവത്തിന്റെ ഈശ്വരന്റെ തിരുസന്നിധിയിൽ ഉണ്ടല്ലോ എന്നുള്ള ഒരു സംതൃപ്തിയും കൂടെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ആയിരിക്കുന്നത്. എന്റെ ഒരവസരം തന്നതിന് ഒത്തിരി നന്ദിയുണ്ട്. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എന്റെ സൗണ്ട് ഹലോ കേൾക്കാമോ? അല്ല എന്റെ മൈക്കിലാന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ, ഇനിയിപ്പൊ അടുത്ത് ആരെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാം. എനിക്കത് അഞ്ചാനെ കാണുന്നില്ല. അതിനകത്ത് ഒന്ന് നിനക്കൊന്ന് സൈഡ് പിങ് ചെയ്യാമോ, ജോയിൻ ചെയ്യാൻ പറയാമോ? ലൈജി എന്തെങ്കിലും പറയണോ? എനിക്ക് ഡാഡിനെ പറ്റി ഓർക്കാന്ന് വെച്ചാൽ ഡാഡി ഒത്തിരി സ്നേഹമാണ്. അപ്പൊ ഡാഡി ഇവിടെ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പൊ ഡാഡിക്ക് ഒത്തിരി ഇങ്ങനെ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആള് ഒത്തിരി നോളജിന്റെ പുറകെയാണ്. അപ്പൊ ഒത്തിരി കാര്യങ്ങൾ അറിയാനും അത് മനസ്സിലാക്കാനും ഭയങ്കര ഇഷ്ടമാണ് ഡാഡിക്ക്. അപ്പൊ ഡാഡി ഒത്തിരി മിക്കവാറും ക്വയറ്റാണ്. പിന്നെ എപ്പോഴും കഴിക്കുന്നതിന് മുമ്പ് നീ കഴിച്ചോ എന്ന് ചോദിക്കും സ്നേഹത്തോടെ. അങ്ങനെയായിരുന്നു. അറിവിന്റെ പുറകെ പോയത് കൊണ്ടായിരിക്കും. സജിന് ഡിപ്ലോമ കഴിഞ്ഞ് ജോലി കിട്ടിയതാ. പക്ഷെ സജിനാണ് പറയേണ്ടത് എനിക്ക് ബി പോണെന്ന്. പക്ഷെ ഡാഡിയാണ് അത് എല്ലാം മനസ്സിലാക്കി. എവിടുന്നാണ് മനസ്സിലാക്കിയെന്ന് അറിയില്ല. മനസ്സിലാക്കിയിട്ട് സജിനെ ബിക്ക് വിട്ട്. അതൊരു ഡാഡിയുടെ ഒരു അറിവിന്റെ പുറകെ ഉള്ള ഒരു ഇതാണ്. ബി പഠിച്ച് സജിന് ഇങ്ങോട്ട് വരാനും ഒരു അത് ഒരു കാരണമായി ശരിക്കും പറഞ്ഞ. പിന്നെ ഡാഡിയുടെ ദൗത്യം നന്നായിട്ട് ഡാഡി ചെയ്തു. പിന്നെ ഡാഡിക്ക് ഡാഡിയെക്കാളും സ്നേഹമാണ് മമ്മിയോട്. മമ്മീനെ ഒത്തിരി സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും എപ്പോഴും മമ്മിയും ഡാഡിയും ഒന്നിച്ചിവിടെ ഇരിക്കുകയും അവര് തമ്മിലുള്ള സ്നേഹം കുറെ കണ്ടിട്ടുള്ളതാണ് ഞാൻ. പിന്നെ കണ്ടതിലാണ് ഞാൻ അത്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഡാഡി എല്ലാവരുടെ സ്നേഹം ഒക്കെ പിന്നെ മൂന്ന് മക്കളെ ശരി നല്ലോണം പഠിപ്പിച്ച് നല്ല വഴിയിലേക്ക് എത്തിക്കാനും ഡാഡി
ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ഡാഡി ഡാഡി ദൗത്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവസാന കാലത്തിൽ ചേട്ടനും ചേച്ചിയും ഡാഡിനെ നന്നായിട്ട് തന്നെ നോക്കി. ചേച്ചി നല്ല, എല്ലാവർക്കും അറിയാം ചേച്ചി അവിടെ വരുമ്പോൾ നല്ല ഫുഡൊക്കെ തരും. അതേപോലെ ചേച്ചിയുടെ കയ്യിൽ നിന്ന് തന്നെ ഫുഡൊക്കെ മേടിച്ച് കഴിച്ചിട്ടാണ് ഡാഡി പോയത്. അപ്പോൾ ഡാഡിക്ക് ഡാഡി ഡാഡി എല്ലാവരുടെ സ്നേഹം കൊടുത്തും മേടിച്ചും അങ്ങനെ ഡാഡി പോയി. ഡാഡിയുടെ ഡാഡിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞാൻ നിർത്തുന്നു. താങ്ക് യു ലജി. വേറെ ആരെങ്കിലും സംസാരിക്കാനുണ്ടോ? ഞാൻ ഒരു ചെറിയ കാര്യം എനിക്ക് പറയാനുള്ളത്, ലജി പറഞ്ഞ പോലെ തന്നെ എനിക്ക് പോളിടെക്നിക് കഴിഞ്ഞപ്പം എനിക്ക് ജോലി കിട്ടിയിരുന്നു ക്യാമ്പസിൽ കൊണ്ടുവരിക. അപ്പം തന്നെ ഞാൻ വിചാരിച്ച് പണിയൊക്കെ പെടുത്തൊക്കെ മതി. പക്ഷെ ഡാഡി പറഞ്ഞു പറഞ്ഞത്, അന്ന് ഡാഡി റിട്ടയറായ സമയമായിരുന്നു. ഡാഡിയോട് പറഞ്ഞത് അത് പറ്റത്തില്ല, ഞാൻ നിനക്ക് ഒരു എഞ്ചിനീയറിംഗ് ഒരു സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഇന്നൊരു സ്ഥലത്ത്. ഞാൻ പറഞ്ഞു ഡാഡി എഞ്ചിനീയറിംഗ് ഒക്കെ ഇനി പഠിക്കാനോ, ഇനി 4-5 വർഷം അതൊക്കെ എന്ത് പണിയായിരിക്കും. ഡാഡി പറഞ്ഞു അത് സാരമില്ല, എഞ്ചിനീയറിംഗ് വേണം. ഡാഡിക്ക് അങ്ങനെ നല്ല അറിവ് എനിക്ക് തോന്നുന്ന ആരുടെ കാര്യത്തിലാണേലും ഞങ്ങളുടെ ചെറുപ്പകാലത്തിലാണേലും വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ലൈഫ് ഡാഡിക്ക് ഞങ്ങളുടെ മക്കളിൽ ഓരോരുത്തർക്കും കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഡാഡി വീട്ടിലുള്ളപ്പം എപ്പോഴും ഇൻസിസ്റ്റ് ചെയ്ത് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ 5:00 ഏർലി ടു ബെഡ് ആൻഡ് ഏർലി ടു റൈസ് മേക്ക് ദി വെൽത്ത് ആൻഡ് ഹെൽത്ത് ഓഫ് ദ ലൈഫ്. അത് ഡാഡി എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ എനിക്ക് പോലും ഓർമ്മ ഇല്ല. അത്രയ്ക്ക് മാത്രം അത് പറഞ്ഞിട്ടുണ്ട്. അതായത് രാവിലെ എണീക്കണം, 5:00 എണീറ്റ് ഓടണം, ഓടി വന്നിട്ട് വേണം പഠിക്കാനിരിക്കാൻ. അതൊക്കെ ഒത്തിരി, അതായത് ഡാഡി ആ പോലീസിൽ ഉണ്ടായിരുന്ന ട്രെയിനിങ്ങിൻ്റെയും അടുക്കും ചിട്ടയുള്ള ആ ജീവിതത്തിൻ്റെ ഒക്കെ ഡാഡി അത് മക്കളിലേക്കൊക്കെ പകർന്നു തന്നിട്ടുണ്ട്. ജീവിതത്തിൽ ഒത്തിരി അതെല്ലാം നമുക്ക് വളരെയധികം പ്രയോജനം ചെയ്തിട്ടുമുണ്ട്. ഒരു എന്ത് സാഹചര്യങ്ങളെ നേരിടാനും അതേപോലെ തന്നെ ലൈജി പറഞ്ഞ പോലെ തന്നെ അറിവ് ഡാഡിക്ക് എപ്പോഴും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഇവിടെ വരുമ്പോഴാണേലും ഡാഡി ചില സമയത്തൊക്കെ ഇങ്ങനെ മണിക്കൂറുകളോളം കമ്പ്യൂട്ടറൊക്കെ ആദ്യം പഠിച്ച കാലത്ത് ഇന്റർനെറ്റ് ഒക്കെ ഉള്ളപ്പോൾ ഡാഡി ദൂരം വായിക്കുമായിരുന്നു എന്നറിയാം. ഒത്തിരി കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരുമായിരുന്നു. ഹി വാസ് സോ ഐ മീൻ അതേപോലെ സ്ഥലങ്ങൾ കാണാനും അതേപോലെ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാനും പറഞ്ഞു തരാനും ഒക്കെ. അതുപോലെ ഞങ്ങൾ ആർഗ്യുകയും ചെയ്യുമായിരുന്നു. ഡാഡി അത് നല്ല പഠിച്ച് പറയും, നമ്മളോടും ഒരു ഡിബേറ്റ് ഒക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുമായിരുന്നു. വളരെ നല്ല ഒരു അതെ. പക്ഷേ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മരുമക്കൾക്ക് ആരോട് വഴക്ക് പറഞ്ഞിട്ടില്ലെങ്കിലും ഞങ്ങളെ മക്കളെ നന്നായിട്ട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്, നല്ല തല്ലും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനോ അതുകൊണ്ടൊക്കെ എല്ലാം എന്താ പറയാ, അത് ജീവിതത്തിലൊക്കെ ഒത്തിരി ഡിസിപ്ലിൻ നമുക്ക് ആരും പറഞ്ഞിട്ടില്ലേ. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് നമുക്ക് കൃത്യമായി പറഞ്ഞു തരുന്നില്ലെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ അതൊരു റോങ് ഡയറക്ഷൻ നമുക്ക് പോവാം. അപ്പം ഡാഡി ഒത്തിരി അങ്ങനത്തെ കാര്യങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു പല കാര്യങ്ങൾക്കും. എന്നാലും അതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ അത് എപ്പോഴും അതൊരു നന്മയെ കൊണ്ടിരുന്നിട്ടുള്ളൂ. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് കഴിഞ്ഞ ജനുവരിയിൽ കൊറോണയ്ക്ക് ഷട്ട് ഡൗൺ ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ഒന്നുകൂടെ പോയി ഡാഡിയുടെ കൂടെ ഒരാഴ്ചയോളം ഒരാഴ്ചക്ക് അടുത്ത് വളരെ സന്തോഷത്തോടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി. ഞാൻ തിരിച്ചു വന്നപ്പം ഡാഡി പറഞ്ഞ വാക്ക് ഞാൻ ആദ്യം ഓർക്കുന്നുണ്ട്, ഓ നിന്നെ ഒന്നുകൂടെ കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ലാന്ന്. എന്തായാലും ഡാഡിയോട് പോകാനും അന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ ഡാഡിനെ കൊണ്ട് ഒരു സിനിമയ്ക്ക് പോയി, 5-ാം പാതിര, അതൊരു സിനിമ പോലീസുകാരുടെ കഥയായിരുന്നു. ഡാഡി അത് കണ്ടു. അത് കഴിഞ്ഞ് അതിലെ എനിക്ക് പഞ്ചായത്തിൻ്റെ അടുത്ത് കയറി. എന്തായാലും വളരെ സന്തോഷമായിട്ട് അന്ന് തിരിച്ചു പോന്നു. ഞാനത് പോകുന്നു, ഞാനിവിടെ എത്തി ഒരു 2 ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് പിന്നെ എല്ലാം ഷട്ട് ഡൗൺ ഇവിടെ എല്ലാം ക്ലോസൊക്കെ ചെയ്തു. ഈ പറഞ്ഞ പോലെ മരണം, ഉറ്റവരുടെ മരണം, ഇപ്പൊ ഞങ്ങൾ ഈ പ്രവാസികൾ പുറത്ത് താമസിക്കുന്നവർക്ക് എപ്പോഴും ഒരു പേടി സ്വപ്നമുള്ള ഒരു കാര്യമാണ് ഈ രാവിലെയൊക്കെ ഫോൺ വരിക എന്ന് പറയുന്നത്. കാരണം വെച്ചാൽ എന്തെങ്കിലും രാവിലെ എന്ന് പറഞ്ഞാൽ വളരെ വെളുപ്പിന് എന്തെങ്കിലും അത്യാഹിതം ഉള്ളപ്പോഴായിരിക്കും അങ്ങനെ ആരെങ്കിലും വിളിക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും വിളിക്കാറില്ലല്ലോ. അപ്പോൾ അന്ന് ഞാൻ സാധാരണ ഫോൺ എൻ്റെ ബെഡ്റൂമിൽ കൊണ്ട് വെക്കാറില്ല, കാരണം ഒത്തിരി കോള് വരുന്ന കാരണം. പക്ഷെ അന്നെന്തോ ഞാനത് വീട്ട് റൂമിൽ കൊണ്ട് വെച്ചു. എന്നിട്ടാണ് അപ്പൊ നോക്കുമ്പോൾ പെട്ടെന്നൊരു കോള് സിജോയുടെ. അപ്പം ഞാനത് അറ്റൻഡ് ചെയ്തപ്പോൾ അവനാകെ പറഞ്ഞത് ഡാഡി പോയി എന്നൊറ്റ വാക്കാണ്. ഞാന് യു ക്യാൻ ഇമാജിൻ യുനോ. എന്തായാലും അന്ന് ദൈവം അനുഗ്രഹിച്ച് എൻ്റെ സുഹൃത്തുക്കളെല്ലാം കൂടി അന്ന് പോരണമെന്ന് എനിക്ക് ഒരു ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. എനിക്ക് പോകാൻ പറ്റുമോ എന്നോ നമുക്ക് ഇവിടുന്ന് ഫ്ലൈറ്റ് ഉണ്ടെന്നോ ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു.
എന്തായാലും ഞാൻ ചാച്ചയോട് വിളിച്ചു പറഞ്ഞു ഞാൻ വരുക ചാച്ചയെ അത് എനിക്ക് കാണണം എന്ന് പറഞ്ഞു. ചാച്ചയെ അനുസരിച്ച് ബോഡി മോർച്ചറി വെക്കാനുള്ള അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ എന്തൊക്കെയാണ് വേണ്ടത് എന്നൊക്കെ ഒന്ന് അന്വേഷിക്കുന്നത് തന്നെ. എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. അന്ന് തന്നെ കോവിഡ് ടെസ്റ്റ് ഒക്കെ എടുത്തു. അന്ന് 8 മണിയായപ്പോഴത്തേക്കും ഒരു ഹോസ്പിറ്റലിൽ നമ്മുടെ ഡോക്ടർ ഉണ്ടായിരുന്നു, അദ്ദേഹം അത് അറേഞ്ച് ചെയ്തു. ടെസ്റ്റ് എടുത്തു. ടെസ്റ്റ് എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞ് 2 ദിവസം എടുക്കും മിക്കവാറും, എന്നാലും ഞാൻ ട്രൈ ചെയ്യാന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ പോരുന്നതിന് 1 മണിക്കൂർ മുമ്പ് തന്നെ ഫുള്ളി ഫ്ലൈറ്റിന് ഞാൻ കയറുന്നതിന് മുമ്പ് തന്നെ എനിക്ക് റിസൾട്ട് അയച്ചു തന്നു. ആ റിസൾട്ടും കൊണ്ടാണ് ഡൽഹി വന്നത്. ഡൽഹി വന്ന് ആ റിസൾട്ട് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ലോക്കൽ ക്വാറന്റീൻ ഇല്ലാതെ വീട്ടിലേക്ക് വരാൻ പറ്റി. വീട്ടിലാണേലും നമുക്കറിയാം നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ളവരും അതേപോലെ രാഷ്ട്രീയക്കാരും നമ്മുടെ എല്ലാ മമ്മിയുടെയും ഡാഡിയുടെയും ഏറ്റവും അവരുടെ ഒരു ബഹുമാനമാണ്, ഡാഡി മമ്മിയോടുള്ള ബഹുമാനമാണ് അത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കുഴപ്പമില്ലാതെ എല്ലാ ചടങ്ങിലും പങ്കെടുക്കാനും അത് കഴിഞ്ഞ് തിരിച്ചു പോരാനും ഇവിടെ തിരിച്ചെത്താനും സാധിച്ചു. ഡാഡി അന്ന് ചെന്നപ്പോഴും അങ്ങനെ വളരെ ഉറങ്ങിക്കിടക്കുന്ന അതേപോലെ എനിക്ക് ഒത്തിരി നേരം ഡാഡിയുടെ അടുത്തിരിക്കാൻ പറ്റി. എനിക്ക് ജെറ്റിലായതാണെന്ന് എനിക്ക് രാത്രി ഉറക്കമൊന്നും വരത്തില്ല. ഞാൻ ഡാഡിയുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു ഓൾമോസ്റ്റ് 3-4-5 മണിക്കൂർ. ഒത്തിരി സന്തോഷം എനിക്ക് തോന്നുന്നത് ഇവിടുന്ന് അമേരിക്കയിൽ നിന്ന് ഒത്തിരിയൊന്നും ആൾക്കാർക്ക്, എൻ്റെ ഒത്തിരി സുഹൃത്തുക്കൾക്ക് സ്വന്തം പേരൻസ് മരിച്ചിട്ടാണെങ്കിൽ പോലും തിരിച്ച് പോയി കാണാനോ ഒന്നും പറ്റുന്നൊരു സാഹചര്യം ഇപ്പോഴും ഇല്ല. കാരണം ഒരു പെട്ടെന്ന് ആ ഒരു ഞാൻ പറയില്ല, അന്ന് തിങ്കളാഴ്ച ഞങ്ങളുടെ തിങ്കളാഴ്ച രാവിലെയാണ് ഡാഡി മരിച്ചെന്ന് പറഞ്ഞത്. അന്ന് വൈകിട്ട് തന്നെ എനിക്ക് ഫ്ലൈറ്റ് കയറാനും സാധിച്ചു. ഇത്രയും പെട്ടെന്ന് അവിടെ എത്താൻ സാധിച്ചു. എല്ലാം ദൈവാനുഗ്രഹം. എല്ലാം ഈ കോവിഡ് കാലത്തെ ഏറ്റവും നല്ലൊരു യാത്രയപ്പ് ഡാഡിക്ക് കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. അതേപോലെ ഇന്ന് ഇവിടെ ജോയിൻ ചെയ്ത് നിങ്ങളെല്ലാവരോടും വളരെ സ്നേഹത്തോടെ ഞാൻ നന്ദി പറയുകയാണ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയണം. ചിന്മ ചേച്ചി അവിടെ ഉണ്ട്. ചിന്മ ചേച്ചിക്ക് ഒരു വാക്ക് പറയണമെങ്കിൽ പ്ലീസ് കമന്റ്. കുഞ്ഞമ്മ ചേച്ചി പറയുന്നോ? കുഞ്ഞമ്മ ചേച്ചി പറയുന്നു ഇല്ല, ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ സംസാരിക്കാം കേട്ടോ. ഓക്കെ, ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ ഇനി? ഇല്ലെങ്കിൽ ഞാൻ മമ്മീനെ വിളിക്കാം. ആർക്കെങ്കിലും സംസാരിക്കാനില്ലെങ്കിൽ നമുക്ക് മമ്മി എന്നാ പറയുന്നതെന്ന് കേൾക്കാം. ഓക്കെ മമ്മി പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട നിങ്ങൾ അറേഞ്ച് ചെയ്ത ഈ മീറ്റിംഗ് വളരെ സന്തോഷപ്പെട്ട ഞാൻ കണ്ടു. പക്ഷെ എനിക്ക് എന്താ പറയട്ടെ എന്ന് അറിയത്തില്ല. എന്റെ മക്കൾക്ക് എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഡാഡി സ്വർഗത്തിലിട്ട് നിങ്ങളെ എല്ലാവരെയും കാണുന്നു. അതുപോലെ മൂല കുടുംബത്തിലെയും മുട്ടത്തേട്ടായ കുടുംബത്തിലെയും എല്ലാ അംഗങ്ങളെയും ഡാഡി കാണുന്നുണ്ട്. ഡാഡി മറ്റു പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സ്വർഗത്തിലിരുന്ന് എല്ലാ ആർക്കെങ്കിലും ഒരു തിന്മ ഡാഡിയെ പറ്റി പറയാനില്ലല്ലോ. എല്ലാവരും സന്തോഷത്തോടെ സങ്കടത്തോടെ എന്റെ സിജോയാണ് എന്നെ അവിടുന്ന് പോരാനായിട്ട് ഒത്തിരി ആഗ്രഹിച്ചു. ഡാഡിയെ ജീവനോടെ കാണണമെന്ന് ഡാഡിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അത് സാധിച്ചില്ല. അത് മാത്രമേ ഒരു സങ്കടമായിട്ട് എനിക്കുള്ളൂ. ബാക്കി എല്ലാ കാര്യത്തിലും ഡാഡിയുടെ മരണത്തില് ആർക്കും ദുഃഖിക്കേണ്ട ഒരു കാര്യമില്ല. സന്തോഷത്തോടെ മരിച്ച നേരത്ത് പോലും കൂടെ സംസാരത്തോടെ ബോധത്തോടെ ദൈവത്തിന്റെ വക്കിലേക്ക് യാത്രയായ ഡാഡിയെ എല്ലാവരും ഒന്നിച്ച് യാത്രയാക്കി. മക്കളും മക്കളുടെ മക്കളും എല്ലാവരും അടുത്ത് നിന്നുകൊണ്ട് ഒരിക്കലും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു നേരത്ത് ഒരിക്കലും ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല എന്റെ ഡാഡി പോവുകയാണ്. എന്റെ ഉണ്ണിയെ ഇനി ഒരിക്കലും കാണാൻ പറ്റുകയല്ലോ എന്ന് ഓർക്കുമ്പോ ഞാൻ എന്തിനു ജീവിച്ചിരിക്കുന്നു എന്ന് തന്നെ എനിക്ക് തോന്നിപ്പോവുക. എന്റെ മക്കളുള്ളത് കൊണ്ട് അവരുടെ സ്നേഹം അനുഭവിച്ച് ഞാൻ കുറെ കൂടെ ജീവിക്കേണ്ട യോഗ്യതിച്ചിട്ടുണ്ടായിരിക്കും. ഡാഡിയെ പോലെ ഒരു നല്ല മരണം എനിക്ക് കിട്ടാൻ വേണ്ടി എന്റെ കൂടെ പ്രഭുകളും എന്റെ മക്കളും
എന്റെ എല്ലാ സഹോദരങ്ങളും പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. മുട്ടത്തുകാട്ടെ കുടുംബത്തിലെയും മൂലയപ്പിളാക്ക കുടുംബത്തിലെയും എല്ലാ മക്കളെയും ഞാൻ എന്റെ മക്കളെ പോലെ സ്നേഹിക്കുകയും ആർക്കും ഞങ്ങളോടൊരു പരിഭവം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും ഒരുപോലെ ഉയർത്തണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു എന്റെ ഉണ്ണി. അത് ഏകദേശം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് ദൈവം ഒരു പരിധി വരെ എല്ലാവർക്കും അത് അനുഗ്രഹം കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഡാഡിയുടെ പ്രാർത്ഥനയും എന്റെ പ്രാർത്ഥനയും എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്റെ മക്കളെ മാത്രമല്ല, ഈ മൂലാപ്ല കുടുംബത്തിലെയും മുട്ടക്കാട്ടെ കുടുംബത്തിലെയും സകല കുഞ്ഞുങ്ങളെയും ഡാഡി ഒരു സ്വന്തം മക്കളെ പോലെ തന്നെ സ്നേഹിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. പ്രൊഫയ്ക്കാണെങ്കിൽ നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിട്ട് എവിടെയോ ഒരു പേപ്പർ കണ്ട ഇത് പരസ്യം വെട്ടി അയച്ചു കൊടുത്ത് അവളെ അപേക്ഷിച്ച് അവൾക്ക് നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടിയത് അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തങ്കത്തിന് പോലീസിൽ ചേരാനായിട്ട് ഡാഡിയുടെ റെക്കമെൻഡേഷൻ ഇല്ലാതെ കിട്ടിയെന്നാണ് എന്റെ വിശ്വാസം. എന്തോ എനിക്കറിഞ്ഞുകൂടാ. പിന്നെ അതുപോലെ നമ്മുടെ മൂലപ്പിള കുടുംബത്തിലെ കുഞ്ഞുങ്ങളെ ആണെങ്കിലും അവരുടെ അപ്പന്മാരെക്കായാലും സ്വന്തം മക്കളെ പോലെ ഉയർത്തിക്കൊണ്ടുവരാൻ പഠിപ്പിച്ച ഒരു വ്യക്തിയാ എന്റെ ഡാഡി, എന്റെ ഉണ്ണി. ഉണ്ണി സ്വർഗത്തിലിരുന്ന ഈ ചടങ്ങുകളെല്ലാം കണ്ട് ആസ്വദിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയും ഒന്നും കൂടി യാചിച്ചുകൊണ്ട് എനിക്കും ഒരു നല്ല മരണം കിട്ടാൻ എല്ലാവരും പ്രാർത്ഥിക്കണമേ എന്ന് യാചിച്ചുകൊണ്ട് ഞങ്ങൾക്കും ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇത് സംഘടിപ്പിച്ച എന്റെ മക്കൾക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ നിൽക്കുന്നു. സംസാരിക്കണമെങ്കിൽ one last chance before I call Sijo. ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? അപ്പു മെർലിൻ എവിടെ കേക്കാ പറയുന്നു? ആ പറഞ്ഞു. ആ ഉണ്ണി പാപ്പന്റെ ഒരു വിയോഗത്തില് വളരെ വിഷമമുണ്ട്. ഒന്ന് ലാസ്റ്റ് ആയിട്ട് കണ്ടത് എനിക്ക് വന്ന് ഞാന് നാട്ടിൽ വന്നപ്പോഴാണ്, നമ്മുടെ ലൈസാൻഡിയുടെ പരിപാടിക്ക് വന്നപ്പോഴാണ് കണ്ടത്. അപ്പൊ അന്നേരം വിചാരിച്ചില്ല ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാവുന്നുള്ളേ. അപ്പം പിന്നെ ട്രാവലും എല്ലാ റെസ്ട്രിക്ഷനും പരിപാടികളും സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരു ഇതുപോലുള്ള സമയത്ത് ആർക്കും കാണാൻ പറ്റാണ്ടായിപ്പോയി. വലിയ വിഷമമുണ്ട്. നമ്മുടെ ഫാമിലിക്ക് തന്നെ വലിയൊരു നഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ. നല്ല നല്ല ഓർമ്മകളുണ്ട്, എല്ലാം പ്രാർത്ഥനയിൽ ഓർക്കുന്നു. Thank you. Marlin, you want to say something? പാപ്പനെ എനിക്ക് തോന്നുന്നു ഞാൻ ഭയങ്കര ലക്കിയാണ്. കഴിഞ്ഞ മെയ്യില് എന്റെ കല്യാണത്തിന് പാപ്പ എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഐ മീൻ ഒത്ത് കല്യാണത്തിന് വന്നു, അത് ഇങ്ങനെ ഞങ്ങളുടെ കൂടെ സ്റ്റേ ചെയ്തു. എല്ലാം കഴിഞ്ഞാണ് പാപ്പ പോയത്. എന്താ പറയാ, എനിക്കതൊരു നല്ല ചാൻസ് ആയിരുന്നു. ഒത്തിരി പേരെ അന്നേരം കാണാൻ പറ്റി. പലർക്കും ആ ഒരു എന്താ പറയാ ഒരു ഭാഗ്യം കിട്ടിയില്ല. പിന്നെ എന്താ പറയാ, ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിന് സാധനങ്ങളും എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. ഇവിടെ ഇപ്പൊ 2 മണി കഴിഞ്ഞു. പക്ഷെ ഞാൻ വിചാരിച്ചു, ആക്ച്വലി ഞാനിത് സ്റ്റേ ചെയ്യുന്ന വീടല്ല, ഞാൻ വേറൊരു വീട്ടിൽ നിന്ന് ഈ പരിപാടിക്ക് ഇങ്ങോട്ട് വന്ന. അവിടെ ആവുമ്പം അവരുടെ കൂടെ ഒന്ന് രാത്രിയിലൊന്നും സംസാരിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് അങ്ങനെ ഈ ഒരു അവസരത്തിൽ എല്ലാവരെയും കണ്ടതിൽ ഒത്തിരി സന്തോഷം. താങ്ക് യു. ആരെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ സിജോ പറഞ്ഞോളൂ. അൺമ്യൂട്ട് ചെയ്ത് പറയാം കേട്ടോ. പറഞ്ഞോ പറഞ്ഞോ.
മ്യൂട്ടിലാണ്, ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിച്ച്. കേൾക്കുന്നില്ല. ഒന്നും കേക്കുന്നില്ലല്ലോ. പോവാം. ആ സിജോ, വേറെ ആരും ഇല്ലെന്ന് തോന്നുന്നു സംസാരിക്കാൻ. എങ്ങനെയാണ് സിജോ? ആ ചിന്നമ്മ വരുന്നുണ്ട്, സംസാരിക്കാമെന്ന് നോക്കട്ടെ. അതെ അതെ, മനസ്സിലായി. പുള്ളിക്കാരത്തി നോക്കുവായിരുന്നു, ഒന്നും കേക്കുന്നില്ല ഇങ്ങോട്ട്. മ്യൂട്ടാവിടെ, അതാണ് കേൾക്കാതെ. ഓ മ്യൂട്ടല്ലേ, എനിക്ക് തന്നെ അവിടെ ഒന്നും കാണുന്നില്ല. ഇല്ല, ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. അതാ ഹെഡ്ഫോൺ ഓഫ് ചെയ്തിട്ട് ഒന്ന് നേരിട്ട് സംസാരിച്ചു നോക്കോ. ഹെഡ്ഫോൺ ഓഫ് ചെയ്തിട്ട് അത് അതിനകത്തോട്ട് വരുന്നില്ല. അത് ഊരി നോക്കി, ഊരിയിട്ട് നേരിട്ട് ഫോണിൽ സംസാരിക്കാമോ? ഊരിക്ക് അത് അത്യന്ന് അൺപ്ലഗ് ചെയ്യേ, അൺപ്ലഗ് ചെയ്യേ വയർ ഊര്. കേക്കണ്ടോ? ഇല്ല. ആൾക്ക് എപ്പോഴും ഈ പ്രശ്നമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് പ്രശ്നമില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യണോ? ഓക്കെ, നമുക്ക് ഫോൺ ചെയ്ത് പറഞ്ഞോ എന്നതാ ആരെന്താ ചോദിച്ച്. സജനങ്ങളിൽ അതൊരു ഓപ്ഷൻ ഇല്ല, ഒരു മ്യൂട്ട് മാറ്റാനുള്ള ഒരു ഫോഴ്സ്ഫുള്ളി മാറ്റാൻ ഒരു സംഭവം ഇല്ല അതിനകത്ത്? കാണിക്കുന്നുണ്ടോ? ഇല്ല, മ്യൂട്ടല്ല, മ്യൂട്ടല്ല പുള്ളിക്കാരത്തി. ഒന്നുകൂടി ഡിസ്കണക്ട് ചെയ്തിട്ട് വീണ്ടും കണക്ട് ചെയ്ത് നോക്കണോ? മ്യൂട്ടല്ല ആള്, മ്യൂട്ടല്ല. അത് അവിടുത്തെ എന്തോ ഒരു കുഴപ്പമാണ്. മൈക്രോഫോൺ അൺപ്ലഗ് ചെയ്യണം, മൈക്രോഫോൺ റിമൂവ് ചെയ്യണം. ആ ഫോൺ അൺപ്ലഗ് ചെയ്തിട്ട് ചെയ്ത കേക്കണില്ല. സിസ്റ്റർ ഓക്കെ, ആ പറഞ്ഞു, ഇതിനകത്ത് പറഞ്ഞോ, അതിനകത്ത് കേൾക്കുന്നുണ്ടായില്ല. എല്ലാരും കേക്കുന്നുണ്ട്. ആ കൊറച്ച് കേക്കാം. ഹലോ, സംസാരിച്ചോളൂ. പറഞ്ഞോ, സംസാരിച്ചോ. അല്ല, എന്റെ ഫോൺ ഡിസ്കണക്ട് ആയി. സംസാരിച്ചോ ജിനും ചേച്ചി. എടാ, അവരുടെ ബാൻഡ്വിഡ്ത്ത് ഭയങ്കര മോശമാണ്. നീ അത് ഫോണില് വിളിക്കുക, അതാ എളുപ്പം. അതെ, അതിനകത്ത് കേൾക്കുന്നില്ല. അപ്പൊ ഈ ഫോണിൽ കൂടെ തന്നെ പറഞ്ഞു ഇവിടെ. ഞാൻ അവർക്ക് ഫോണിൽ കൂടെ തന്നെ പറഞ്ഞു സിസ്റ്ററെ.
എല്ലാരും കേൾക്കുന്നുണ്ട് ഇതിനകത്ത്? പറഞ്ഞോ, ഇതിനകത്ത് ഫോണിനകത്തോടെ തന്നെ പറഞ്ഞോളാൻ. ആ ഇപ്പൊ കേക്കാം, പറഞ്ഞോ. ഫോൺ ഡിസ്കണക്ട് ചെയ്യരുത്. എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്ന ഇന്ന് ഇന്നത്തെ ദിവസം നിങ്ങൾ എല്ലാരും ഇങ്ങനെ ഒന്ന് കൂടാൻ പ്ലാൻ ചെയ്തതിൽ സന്തോഷം. പിന്നെ ഇനി എന്താ ഞാൻ പറയണ്ടേ? ഇനി സാറിന് ഞാൻ തിരിച്ചു പറഞ്ഞേട്ടോ, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റിയെന്ന് കേട്ട്. സെപ്റ്റംബർ 28 വൈകുന്നേരം 6:30 ശേഷം ഇനിയിപ്പൊ അവരെ ഞാനൊന്ന് വിളിച്ചു വിളിക്കാൻ എന്നാലും എനിക്ക് തോന്നുക സാറേ വൈകുന്നേരം വിളിക്കുന്നതല്ല. എന്നിട്ട് അപ്പൊ വിളിച്ചു അടുത്ത പ്രാവശ്യം വിളിച്ചപ്പോ ഇപ്പത്തായി അങ്ങനെ പറഞ്ഞു തന്നെ എനിക്കൊരു പന്തിയോട് തോന്നിയുണ്ട് മനസ്സില്. പിന്നെ ഞങ്ങൾക്ക് സമയമായിരുന്നു, പ്രേയായിരുന്നു, പോകാനും സഫറിനൊക്കെ പോയി. പിന്നെ ഞാൻ ഓർത്തി അവസാനം എന്നെ പുറത്തു കഴിഞ്ഞ് 8 ഞങ്ങളുടെ വൈകിപ്പോ വിസി വിസി വിളിച്ചു പറഞ്ഞു ഞാൻ എത്തുന്ന ആർക്കും സംസാരിക്കാനില്ലെന്ന് കരുതുവാണ്. നമ്മൾ 1.5 മണിക്കൂറോളമായി. നമ്മൾ ജസ്റ്റ് റാപ്പ് അപ്പ് ചെയ്യാനായിട്ട് താങ്ക് യു പറയാനായിട്ട് സിജോയിൻ ആൻഡ് ഫാമിലി വിളി. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ മമ്മി, സാലസച്ച, അനിച്ചയ, ചേട്ടപ്പന്മാരെ, ആന്റിമാരെ, ചേട്ടന്മാരെ, ചേച്ചിമാരെ, കുട്ടികളെ,
ഇന്നത്തെ ദിവസം ഡാഡിയുടെ ആദ്യമായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന് ഈശോയ്ക്ക് നന്ദി പറയുന്നു. ആദ്യം നമുക്ക് എല്ലാവർക്കും കൂടെ കൂടാൻ പറ്റിയതിന്, പിന്നെ ഇന്നത്തെ ദിവസം ഡാഡികളുടെ ഓർമ്മത്തിൽ പങ്കുചേർന്ന് നിങ്ങളുടെ സ്നേഹ സമ്പന്നമായ ഓർമ്മകൾ പങ്കുവച്ചതിന് മമ്മിയുടെയും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. ആ തിരക്കിട്ട സമയത്തും നമ്മളോട് തീർന്ന് പ്രാർത്ഥിക്കാനും നമുക്ക് ഒപ്പിച്ച് എല്ലാവരും ഓർമ്മകൾ പങ്കുവെക്കുകയും ചെയ്ത സാര സച്ചിനെ പ്രത്യേകം നന്ദി പറയുന്നു. അപ്പഞ്ചാനെ നമ്മൾ ഒത്തിരി പ്രതീക്ഷിച്ചിരുന്നതാണ്, പക്ഷെ അപ്പഞ്ചാന് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ കാരണം പുള്ളിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. പക്ഷെ ബീച്ചാൻ വന്ന് ഡീറ്റെയിൽ ആയിട്ട് ഓർമ്മ പങ്കുവെക്കുകയും പുള്ളിയുടെ അഭിപ്രായങ്ങൾ പറയുകയെല്ലാം ചെയ്തു. ബീച്ച താങ്ക്സ്. പിന്നെ പാപ്പച്ചൻ ചിറ്റപ്പ, ജോർജ് ചിറ്റപ്പ, ആന്റിമാരെ, തങ്കമാൻറ്റി, ചിന്നമാൻറ്റി, ലീലാൻറ്റി, ഏരിയാൻറ്റി, മാർഗരറ്റ് ആൻറ്റി, എല്ലാവരോടും ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ആന്റിമാരെ സംബന്ധിച്ചോളം അല്ല, അവരെല്ലാ ദിവസവും അമ്മേനെ വിളിച്ച് എല്ലാ ദിവസവും തന്നെ വിളിക്കാറുണ്ട്, രണ്ടു മൂന്ന് പ്രാവശ്യം വിളിക്കാറുണ്ട്. മമ്മിക്ക് ഭയങ്കര ഒരു ആശ്വാസമാണ് അവർ വിളിക്കുന്നതും. മമ്മിക്ക് മമ്മിയെ ശാന്തപ്പെടുത്തി ശക്തി വരികയും അവരുടെ അവരുടെ സപ്പോർട്ട് മമ്മിക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മമ്മി എല്ലാ ദിവസവും വിളിക്കാറുണ്ട്. അവര് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ജോണിച്ചായ, തങ്കച്ചായ, അനുശേച്ചി, നിഷേ, റജി സിസ്റ്റർ, ലൈച്ചേച്ചി, അപ്പു, മെർലിൻ, ചിന്നമ സിസ്റ്റർ, നിങ്ങളുടെ പൂർണ്ണ സ്നേഹത്തോടെയുള്ള ഓർമ്മകൾ പങ്കുവച്ചതിന് എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. പിന്നെ പാട്ടുപാടിയ ജസ്നാമൾക്കും അച്ചാച്ചൻ്റെ ഓർമ്മ ഒരു വീഡിയോ ഉണ്ടാക്കിയ ഉണ്ണിക്കുട്ടനോടും മനോഹരമായി പാട്ടുപാടിയ ശിവിച്ചേച്ചിക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്ത് നിങ്ങളെല്ലാവരും പിള്ളേരോടും, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു പരിപാടി ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്ന കുഞ്ഞാച്ചനോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പിന്നെ അതിനകത്ത് എല്ലാ സപ്പോർട്ടും തന്ന് കോർഡിനേറ്റ് ചെയ്ത ചെന്നാച്ചനോടും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നിങ്ങളെല്ലാവരോടും ഒരു പ്രാവശ്യം കൂടെ നന്ദി അറിയിച്ചുകൊണ്ട് കാര്യങ്ങൾ വിട്ടുപോട്ടിന് ക്ഷമിക്കുക. എല്ലാവർക്കും വളരെ സന്തോഷം. ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ എല്ലാവരുടെയും സപ്പോർട്ട് കിട്ടിയതിനും വളരെ ദൈവത്തിന് നന്ദി പറയുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സിജോ. അപ്പൊ നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഒരിക്കൽ കൂടി സിജോ പറഞ്ഞ പോലെ ഈ ഇത്രയും സമയം നമ്മളോട് കൂടി ഒരുമിച്ച് ചെലവാക്കാനും ഡാഡിയുടെ ഓർമ്മകള് പങ്കുവെക്കുവാനും നിങ്ങളെല്ലാവരും സന്മനസ്സായതിൽ ദൈവത്തിന്റെയും ഞങ്ങളുടെ ഓരോ കുടുംബ അംഗങ്ങളുടെയും പേരിൽ ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പിരിയാം. ഇനിയിപ്പം ഞാൻ പറയുന്നത് തിരക്കില്ല, ഇഫ് യു വാണ്ട് ടു എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം. നമുക്ക് ഞാൻ മീറ്റിംഗ് ഓൺ ആക്കിയിട്ടേക്കാം, ഞാൻ അതിന്റെ റെക്കോർഡിംഗ് ഓഫ് ചെയ്യാൻ പോവാണ്. ആക്കി നമുക്ക് എന്തെങ്കിലും സംസാരിക്കണേ സംസാരിക്കാം. സോ നമുക്ക് നിർത്താം. താങ്ക് യു. അപ്പം എന്തെങ്കിലും പറയാറുണ്ടെങ്കിൽ പറഞ്ഞു കേട്ടോ. എല്ലാരും പള്ളിയിലൊക്കെ പോയാ കുർബാന ഓസ്ട്രേലിയക്കാരല്ല. ജയിച്ച കുഞ്ഞാച്ച, സജ കുഞ്ഞാച്ച, സുജോ കുഞ്ഞാച്ച, മൂന്ന് പേർക്കും ഒരുപാട് സന്തോഷം, നന്ദി. ആന്റി ചെവിശേഷി എന്തെങ്കിലും പറയൂന്ന് ഓർത്ത് ഞാനായിരുന്നു. ഒരുപാട് കാലം അങ്കിളിനെ ഒരുപാട് സ്നേഹത്തോടുകൂടി നോക്കിയതല്ലേ. അപ്പൊ ശെബിച്ചേച്ചി എന്താ എന്തെങ്കിലും പറയായിരിക്കും, കേക്കാലോ എന്നിങ്ങനെ വിചാരിച്ച് കുറെ നേരം നോക്കിയിരുന്നു. പിന്നെ കണ്ടില്ല, സാരമില്ല, ശെബിച്ചേച്ചിനെ അറിയാം. അപ്പൊ ഇങ്ങനെ ഒരു ചടങ്ങ്, ഇങ്ങനെ ഒരു പരിപാടി, ഒരു മീറ്റിംഗ്, സൂമില് എനിക്കാണെങ്കിൽ സൂം ഇല്ലായിരുന്നു. പിന്നെ സജകുഞ്ഞാച്ചൻ പറഞ്ഞു തന്നു എങ്ങനെയാ ഡൗൺലോഡ് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പൊ എല്ലാരും കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ചിന്നാൻറ്റി, മേരിയാൻറ്റി, ലീലാൻറ്റി എല്ലാരെയും കണ്ടു, ഒരുപാട് സന്തോഷം. അനുകൂട്ടൻ പുറകിലിരിക്കുന്ന കണ്ടു. ആന്റി മിണ്ടിക്കോ, സംസാരിച്ചോ. റിസേന്റി എന്നെ പൊറിഞ്ചു എന്ന് വിളിക്കാത്ത ഒരാ അങ്കിളമാരിൽ ഒരാളായിരുന്നു. ഉണ്ണിയങ്ങൾ എന്നെ എന്ത് വന്നാലും പൊറിഞ്ചു എന്ന് വിളിക്കൂലായിരുന്നു. അങ്ങനെ രണ്ടു മണിക്കൂർ എല്ലാരെയും കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഞാൻ പോവാണ്. എനിക്ക് ഇവിടെ ഒരു ഗസ്റ്റ് അല്ല, ഒരാളും കൂടെ ഉണ്ട്. അപ്പൊ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ നേരായി. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ആരാത് ചെയ്തേ? അത് ഞങ്ങളുടെ ഇവിടെ നന്നായിട്ടുണ്ട്. ഇവിടെ അടുത്തൊരു ആർട്ടിസ്റ്റ് ഉണ്ട്, ഞങ്ങളുടെ പിള്ളേരൊക്കെ ഡ്രോയിങ് ക്ലാസ് എടുക്കുന്നേ. ബാംഗ്ലൂരോ അതോ ഇവിടെ നമ്മുടെ ലേഔട്ടിൽ വന്ന് അവിടെ പിള്ളേരെ പഠിപ്പിക്കുന്ന ഡ്രോയിങ്?
ഞാൻ പോവാട്ടോ. ഹലോ സിജോ. ഹലോ സിജോ, ആ പെയിന്റിങ് നടത്തി ആ പിക്ചർ ഒന്ന് വാട്സാപ്പിൽ ഇടുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പൊ എല്ലാവർക്കും എല്ലാരെയും കാണാൻ പറ്റി. ആർനിച്ച മിസ് ആയി പോയിരുന്നു അല്ലേ? ഓക്കെ, ചിന്നമ്മാന്റെ ചിറ്റപ്പൻ, പിന്നെ ലീലാന്റെ ചിറ്റപ്പൻ, പിന്നെ മേരി ആന്റി, മാർഗരറ്റ് ആന്റി, അവരൊക്കെ പോയോ? എല്ലാരുണ്ട് ഇവിടെ, കുറച്ചുപേരൊക്കെ ഉണ്ട്. മ്യൂട്ടിലാ എല്ലാരും, മ്യൂട്ടിലാവുന്നു അല്ലേ? എല്ലാവർക്കും അൺമ്യൂട്ട് ചെയ്യാന്നുള്ളു. ഞങ്ങടെ പള്ളിയിൽ തന്നെ ലൈവ് ഉണ്ട്. കഴിഞ്ഞ ആഴ്ച പോയായിരുന്നു. പിന്നെ ഇവിടെ ഇപ്പൊ ഓരോ വാർഡുകാർക്കും ഞങ്ങൾക്ക് മൂന്ന് കുർബാന ഉണ്ട് പള്ളിയിൽ, വേണേ പോവാം നമുക്ക്. കുറച്ച് ആൾക്കാരെ വെച്ചിട്ട് മൂന്ന് കുർബാന നടത്തുന്നുള്ളു, ഓരോ കുറച്ച് വാർഡുകാർക്ക് മാത്രം. അങ്ങനെ ഞങ്ങൾ ഇന്നലെ വൈകിട്ട് പോയായിരുന്നു. ഇന്നലെ വൈകിട്ട് കുർബാന ഉണ്ടായിരുന്നു, അടിക്ക് കുർബാന ഉണ്ടായിരുന്നു. പിന്നെ ഇന്ന് പള്ളി പോയില്ല. മെറിൻ നീ പോയി ഉറങ്ങിക്കോ കേട്ടോ. ഇവിടെ ഒന്നര എനിക്ക് കുറെ സമയമില്ല, ഞങ്ങൾ ഉറക്കം നോക്കണ്ട. അപ്പൊ എല്ലാവർക്കും ഹായ്. ഈ മെറിൻ എന്ന് പറഞ്ഞ കുട്ടി ആയിരിക്കും മനസ്സിലായില്ല, ആരാണത്? ജോണിച്ചാൻ അറിയാവോ? തങ്കച്ചായ. ഓ, ഈ കുട്ടി ഇപ്പൊ എവിടെയാണ്? അമേരിക്കയിലാ? കാനഡയിൽ. ഓക്കെ. അപ്പൊ ഓക്കെ, എല്ലാവരെയും കാണാൻ പറ്റി, വളരെ സന്തോഷം. പക്ഷെ മിസ്സായി പോയി കുറെ പേരൊക്കെ, നമുക്ക് അധികം സംസാരിക്കാൻ പറ്റിയില്ല. എന്തായാലും സജാം നല്ല രസം, വീഡിയോ ഒക്കെ അടിപൊളിയായിരിക്കുന്നു. സാധാരണ ഞങ്ങൾ ഇവിടെ സൂം മീറ്റിംഗ് വെക്കാറുണ്ട് എപ്പോഴും, പക്ഷെ നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു ഇന്നത്തെ മീറ്റിംഗ്. ഏതായാലും നന്നായിരിക്കുന്നു പരിപാടികളെല്ലാം. ഇത് നമ്മുടെ ഒരു, എനിക്ക് തോന്നുന്നത് ഒരു നമ്മുടെ ഈ റിലേഷൻ ഒന്നും കൂടെ ബിൽഡ് ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ ഇടയ്ക്കൊക്കെ സംഘടിപ്പിക്കാൻ നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു. സംഘടിപ്പിക്കാൻ നല്ലതായിരിക്കും. ആന്റി എന്നാണ്ട്? ആന്റിനെ കാണിച്ചേ. അല്ലല്ല, ത്രേസ്യ ആന്റിനെ ഒന്ന് കാണിച്ചേ. ഇല്ല, കാണുന്നില്ല. ഇല്ല, കാണുന്നില്ല. എനിക്ക് കാണുന്നില്ല. ഇപ്പൊ കാണാം. ഓക്കെ, ആന്റി സുഖമാണോ? ആന്റി കേക്കാവോ? ഓക്കെ ഓക്കെ. ജയ്സ എന്നാണ്ട് വിശേഷം ഒക്കെ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോ. ചിന്നമാന്റി പറയുന്ന കേക്കാം. ചിന്നമാന്റി പറയുന്ന കേക്കുന്നുണ്ടോ? ഇപ്പൊ കേക്കാം. എനിക്കെന്റെ മോനെ ഒരു വാക്കും പറയാൻ കിട്ടുകയില്ലായിരുന്നു, ഞാൻ അതുകൊണ്ടാ നിർത്തിയത്. ഞാൻ കൂടുതൽ പറയാൻ പോയാ കരയും. കേട്ടോ, പിന്നെ അടിപൊളി നീയാ. പിന്നെ നിങ്ങളും അടിപൊളിയായിട്ടാ ഇരിക്കുന്നേ. എന്തോ ലൈറ്റ് പോയതാ അവൻ അവിടെ നിന്ന് കാണുന്നുണ്ട്. ആണോ മുഖത്ത് ലൈറ്റ് കിട്ടുന്നില്ല രാജി? നീ ലൈറ്റ് ഇട്ടാ, നിന്റെ മുഖം കാണുന്നില്ല.
അവരത് ജീവിതം പോത്തോ ഇരുട്ടിലല്ലേ. സജ സജ നിന്നോട് ഒരു കാര്യം പറയട്ടെ, നിന്നോടൊരു കാര്യം പറയട്ടെ, പറയട്ടെ. അതായത് ഞാൻ നികേഷ് കുമാർ, നമ്മുടെ എന്താ പറയാ, റിപ്പോർട്ടർ ടീമിൽ നികേഷ് കുമാർ എടുത്ത് വാർത്ത വായിക്കുന്ന അതേ സ്റ്റൈലാണ്. ആ ഇരിപ്പൊക്കെ കറക്റ്റ് ആയിരുന്നു കേട്ടോ, ഞാൻ നികേഷ് കുമാറാന്ന് വിചാരിച്ചു കേട്ടോ. അത് സിനിമ പരിപാടിയാ, അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ നിന്നെ ഒരു ചാനൽ തുടങ്ങിയാൽ നിന്നെ അത് വാർത്താവായി ഏൽപ്പിക്കാൻ തോന്നുന്നു. സജി ജോയിൻ ചെയ്യുന്നുണ്ട്. സജി സജിയുടെ അയർലൻഡിലാണോ ഇപ്പോ? സജി യു കെ. ഹലോ, ആ സജി, വീഡിയോ ഒക്കെ നോണാക്കി, ഞങ്ങളുടെ മീറ്റിംഗ് ഒഫീഷ്യലി കഴിഞ്ഞു. എന്നാലും ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ നേരം വെളുത്തേ ഉണ്ടായിരിക്കുള്ളൂ അല്ലേ? സോറി ഫോർ ബീങ് ലേറ്റ്. നോ പ്രോബ്ലം. ഞാൻ ഇപ്പോ ഒരു 5:30 ആയതേ ഉള്ളൂ, 5:30 ഏർലി മോർണിംഗ്. സോറി, വളരെ സന്തോഷം. തീർച്ചയായിട്ടും. എല്ലാവരും വന്ന് ലോഗ് ഓഫ് ചെയ്ത് കഴിഞ്ഞോ? 25 പേരുണ്ടായിരുന്നു. ഇപ്പൊ എല്ലാരും കുറച്ചുപേരും പോയി. ഇപ്പൊ നമ്മളെ ഒഫീഷ്യൽ മീറ്റിംഗ് എല്ലാം ചാറ്റ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. ലിങ്ക് അയച്ചുതരാം പിന്നെ. എന്തോ ലിങ്ക് അയച്ചുതരാം പിന്നെ. ഓക്കെ ഓക്കെ, താങ്ക് യു. തന്നെ ഒഫീഷ്യലായിട്ട് രാജിയുടെ എന്തെങ്കിലും ഓർമ്മ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ പറയാം. എന്താ പറയാ, സ്വീറ്റ് മെമ്മറീസ്. നമ്മുടെയൊക്കെ ചെറുപ്പത്തിലുണ്ടായിരുന്ന ഒരു മെമ്മറി ഉള്ളു എനിക്ക്. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ വന്ന് അവധിക്ക് വരുമ്പോഴും പിന്നെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ അങ്ങനെ പ്രത്യേകിച്ച് ഓർമ്മയിലൊന്നുമില്ല. എന്നാലും ഉണ്ണിപ്പാമ്പൻ എൻ്റെ നല്ല മനസ്സിന്റെ ഉടമയായിരുന്നു. എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്നതിനും അതുപോലെ നമ്മുടെ കുടുംബക്കാരെ എല്ലാം ഒന്നിച്ചു കൂട്ടുന്നതിനും, നിങ്ങളുടെയൊക്കെ ഓരോ ബർത്ത്ഡേ വരുമ്പോഴും അങ്ങനെയൊക്കെ വരുമ്പോഴും എല്ലാവരെയും വിളിച്ച് ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ, ഫാമിലിയെ ഒരു ഫാമിലി ട്രീയോട് ചേർത്ത് നിൽക്കുവാൻ ഉണ്ണിപ്പാപ്പൻ വളരെ പ്രയത്നിച്ചിട്ടുണ്ട്. നമ്മളിപ്പം എല്ലാം കൃത്യമായിട്ട് ഓർക്കുന്നില്ല, എന്നാലും എന്റെയൊക്കെ കല്യാണത്തിന് ഒത്തിരി ഉണ്ണിപ്പാപ്പന് സഹായിച്ചിട്ടുണ്ട് നിങ്ങളെല്ലാവരും. കല്യാണത്തിന് വരുന്ന ഓർമ്മ എനിക്കുണ്ട്. പ്രത്യേകമായിട്ട് ഉണ്ണിപ്പാപ്പൻ്റെ കാറുകളൊക്കെ അലങ്കരിക്കാനും ഐഡിയ പറഞ്ഞു തരാനൊക്കെ, അങ്ങനെയൊക്കെ ഉള്ള നല്ല സ്വീറ്റ് മെമ്മറീസ് ഞാൻ ഓർക്കുന്നതായിട്ടുണ്ട്. പിന്നെ ഇതാണ്, ഞാൻ എപ്പോഴും ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ട് പഞ്ച്വാലിറ്റി കീപ്പ് ചെയ്ത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു ഓർഡർലിനെസ് കീപ്പപ്പ് ചെയ്ത് പോകുന്ന ഒരു നല്ല മനുഷ്യനായിട്ടാണ് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ ഇത്രയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് കുറച്ചൊക്കെ ഓർമ്മയുള്ളൂ. താങ്ക് യു സജി. പിന്നെ നമുക്കിപ്പം യു കെ നിന്നായി, യു എസ് എ, കാനഡ, ഓസ്ട്രേലിയ, ഇന്ത്യ, യു എ ഇന്ന് മാത്രം ആരും ജോയിൻ ചെയ്തില്ല എന്ന് തോന്നുന്നു അല്ലേ? മേഴ്സിയച്ചിക്ക് ഇന്ന് ജോലിയായിരുന്നു. നമ്മുടെ ഫ്രാൻസിസോ, അവൻ എവിടുന്നാ? ഞാനേ, എനിക്ക് ചെറിയൊരു പ്രോഗ്രാം ഉണ്ട്, ഞാൻ അതിന് പോവാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പൊ കണ്ടവരെ എല്ലാവർക്കും സജി ഹായ് കേട്ടോ, നമ്മള് പണ്ട് കണ്ടതാണ്. ഓക്കെ ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടെ താങ്ക്സ്, വീണ്ടും നമുക്ക് കാണാം. തീർച്ചയായിട്ടും നമുക്ക് ഒന്ന് കൂടാം. ഓക്കെ. കലാപരിപാടി ഒക്കെ ആയിട്ട്.
ഓക്കെ ഓക്കെ അതിൽ ഏറ്റവും ബെസ്റ്റ് ചെയ്യാൻ നോക്കിട്ട് സജറാണ്. ഇപ്പൊ നമുക്ക് അത് കോർഡിനേറ്റ് ചെയ്യാൻ ബെസ്റ്റ് സജറാണ്. കാരണം വാർത്ത വായിക്കുന്ന സ്റ്റൈൽ ഇരുന്ന് കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാൻ തീർച്ചയായിട്ടും കേൾക്കാനൊക്കെ ഒരു പറഞ്ഞോളം പറയോട്ടെ എന്തായാലും. ആ അന്നേരം പുള്ളി പുള്ളി അങ്ങനെ പറയാതെ പുള്ളി അത് പറയുമ്പോ തന്നെ സങ്കട വിളിക്കും. ഞാൻ ലാസ്റ്റ് ഒന്ന് പറയാമല്ലോ എന്ന് വിചാരിച്ചോണ്ടിരിക്കുവായിരുന്നേ. അമ്മച്ചിയുടെ പ്രത്യേകമായിട്ടുള്ള അമ്മച്ചി ഒത്തിരി നല്ല ഇതായിട്ട് അമ്മച്ചിക്ക് അത് ഇപ്പോഴും സങ്കട. എനിക്ക് ഒരു ആങ്ങളെ ഉണ്ടായിരുന്നു അതും പോയി എന്നുള്ളൊരു എപ്പോഴും സങ്കടമായിട്ടുള്ള. പിന്നെ ജോയിചാസിന് വരണം എന്നുണ്ടായിരുന്നു. ജോയിചാസിന് ഇന്ന് പ്രത്യേക എവിടെയുണ്ട് എന്തൊരു എമർജൻസി പിള്ളേരുടെ കാര്യം അങ്ങനെ കണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ അന്നേരം പുള്ളിക്ക് സ്ഥലത്ത് നിൽക്കാൻ പറ്റിയില്ല. അങ്ങനെ പുള്ളിയുടെ പ്രത്യേകം അന്വേഷണം കൊടുത്തേക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള എല്ലാവരും പിന്നെ കുഞ്ഞേച്ചിക്ക് സിസ്ലൈസയ്ക്ക് അവിടെ റേഞ്ച് കിട്ടത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ അത് കാരണം പുള്ളിക്കാരിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. അന്നേരം പുള്ളിക്കാരിയുടെ കൊണ്ട് പ്രത്യേകം ഒരു പറഞ്ഞേക്ക് പുള്ളിക്കാരിയുടെ തലതൊട്ടപ്പനായിരുന്നല്ലോ. തലതൊട്ടപ്പനും തലതൊട്ടമ്മയും ആന്റിയും ഉണിച്ചാനും ആയിരുന്നല്ലോ. അന്നേരം അതൊന്ന് അതും കൊണ്ട് പ്രത്യേകം പുള്ളിക്കാരിക്ക് കൂടാൻ പറ്റിയില്ല എന്നുള്ള ഒരു സങ്കടം കേട്ടോ. ഞാൻ പറഞ്ഞായിരുന്നു, പറഞ്ഞപ്പോ അന്നേരം പറഞ്ഞു. പിന്നെ സഞ്ചാസൻ മെസ്സേജ് അയച്ചു പറഞ്ഞായിരുന്നു. ആ അന്നേരം പുള്ളി പറഞ്ഞപ്പോ പുള്ളിക്ക് അവിടെ ഒട്ടും റേഞ്ച് കിട്ടത്തില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ജോയിൻ ചെയ്തോളാന്ന് പറഞ്ഞായിരുന്നു. അപ്പം ചെയ്യാത്തപ്പം ഇത് കിട്ടിയില്ലെന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. പിന്നെ എല്ലാവരുടെയും ഞങ്ങളുടെ ഇവിടുത്തെ കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും പ്രത്യേക മായിട്ടുള്ളവരുടെ പ്രാർത്ഥനയുണ്ട്. അവരുടെ അവർക്കൊന്ന് ലൈനിൽ വരാൻ വേണ്ടി പറ്റിയില്ലെങ്കിലും എല്ലാവരുടെയും പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനകൾ നേരുന്നു, ആശംസകള്. നന്ദി. ഇത് തന്നെ ഇപ്പൊ എല്ലാരെയും കാണാൻ പറ്റിയോണ്ട് തന്നെ നല്ലൊരു സന്തോഷമുണ്ട്. ആ അത് തന്നെ അതുള്ളത് നല്ലതാ. നമുക്കൊരു ആ ഇതൊരു എല്ലാരും പിന്നെ അത് കൂട്ട ശരിക്കും പറയുന്ന അരുമുമ്പ് കാണാൻ വേണ്ടി പറ്റിയില്ലെങ്കിലും ആ അടക്കിന്റെ സമയത്തൊക്കെ അപ്പൊ കൊറോണ അതൊക്കെ ആയണെങ്കിൽ പോലും കൂടെ എനിക്കങ്ങനെ എനിക്കൊരു വയ്യാഴിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിലെല്ലാം ഫിണറില് അതിലെല്ലാം പങ്കെടുക്കാൻ വേണ്ടി പറ്റിയില്ലോ എന്നുള്ള എനിക്ക് വലിയൊരു സംതൃപ്തി ഉണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ അത് അവസാനം വരെ നിൽക്കാൻ പറ്റിയല്ലോ എന്നുള്ള ഒരു സന്തോഷം ഉണ്ട്. എപ്പോഴും ഓർക്കുന്നത് നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോ എപ്പോഴും നിങ്ങള് ഭയങ്കര ഹാപ്പിയായിരുന്നു. ആ വീട്ടിലോട്ട് കയറി കയറി ചെല്ലുമ്പോഴത്തേക്കും എല്ലാവരും വിളിച്ചാൻ ആന്റി ജേസനാസൻ സരനാസൻ സീജോ എല്ലാവരും ഭയങ്കര ഒരു ഹാപ്പി. അതൊരു എനിക്ക് വലിയൊരു എപ്പോഴും എനിക്കൊരു അതൊരു ഒരു മോഡലായിട്ട് തോന്നിയിട്ടുണ്ട് നിങ്ങളുടെ കുടുംബജീവിതം. അത്രയൊരു ഹാപ്പി ആയിട്ടുള്ള അത് എപ്പോഴും എന്റെ മനസ്സിലുണ്ട് കേട്ടോ. അതൊരു നിങ്ങളെ ഓർക്കുമ്പോ തന്നെ എനിക്കൊരു സന്തോഷമാണ്. ആ നിങ്ങളുടെ കുഞ്ഞുനാളിന്റെ എന്റെ ഓർമ്മയിലുള്ള ആ സന്തോഷം നിറഞ്ഞ ഒരു ജീവിതമാണ് എന്റെ മനസ്സിൽ എപ്പോഴും ഓർക്കുന്നത്. ഇങ്ങനെ എല്ലാവരും ഒന്ന് കാണാൻ വേണ്ടി പറ്റിയല്ലോ. ആന്റി തൃശ്യാമാന്റി തൃശ്യമാന്റിയേ ഹലോ. പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാനല്ലേ പറഞ്ഞുള്ളൂ. നീയേ പറഞ്ഞുള്ളൂല്ലോ. ശരിയാണല്ലോ. ഞാൻ പറഞ്ഞ മാസത്തിൽ ഒന്ന് നമുക്ക് ഇങ്ങനത്തെ മീറ്റിംഗ് കൂടണം ഞാൻ പറയണ്ടേ. നമ്മൾ എത്ര കാലമായിട്ട് ആഗ്രഹിക്കുന്ന സംഭവല്ലേ ഇത്. അടുത്ത സംഗമം
വെർച്വലോ വീഡിയോ വിഷ്വലോ ഒക്കെ വെച്ച് വെക്കാനല്ലേ പറ്റുള്ളൂ അല്ല ചെയ്യാൻ പറ്റുന്ന പോലെ ചെയ്യണം നമ്മുടെ പുതിയ ജീവിത രീതി എങ്ങനെയല്ലേ ഇങ്ങനെയൊക്കെ നടക്കുള്ളൂ ഒരു വർഷത്തേക്കെങ്കിലും സംഭവം സൂപ്പർ ആയി കേട്ടോ കാരണം ഇത്രയും ക്ലിയർ ഞങ്ങൾക്ക് കമ്പനിയുടെ സൂം മീറ്റിംഗ് ഉണ്ട് പക്ഷെ ഇത്രയും ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല കാണാൻ വേണ്ടി പറ്റും നല്ല ഇത് അമേരിക്കയിൽ നിന്നുള്ള സെർവറാണ് അതുകൊണ്ട് ആയിക്കോട്ടെ വീട്ടിൽ കയറി ഇരിപ്പുണ്ട് പുള്ളി പുറത്തിറക്കിയല്ലോ അവർ ട്രംപെണ്ണം പോയത് വലിയ ഒരു ലോസ് ആണല്ലോ ലോസ് ഒന്നുമില്ല ആയി ജയ എന്തോ പിന്നെ ലോക്ക്ഡൌൺ തുടങ്ങിയോ എന്തോ പിന്നെ ലോക്ക്ഡൌൺ ആയോ അവിടെ ആ ഇവിടെ രണ്ടാമത് ലോക്ക്ഡൌൺ ആയി ജീസ ഈ തേഴ്സ്ഡേ തൊട്ട് ഇപ്പൊ അതിന്റെ കേസുകൾ അനുസരിച്ച് ഓരോ സോണുകളായിട്ട് തിരിച്ചുകൊണ്ട് ഇപ്പൊ ഇവിടെ ടിയർ ഫോർ എന്ന് പറഞ്ഞൊരു സോൺ റെഡ് സോണിലേക്ക് മാറി ടിയർ സോൺ ഫോർ അപ്പൊ അങ്ങനെ ആവുമ്പോ അത് സ്കൂളും കോളേജ് യൂണിവേഴ്സിറ്റി ഒക്കെ ഓപ്പൺ ആണ് എന്നാലും ആഞ്ചല എപ്പോഴും ഇവിടുന്ന് ആ പോകുന്നു ഇവിടുന്നല്ല ഇവിടുന്ന് ഈ വീഡിയോ ഓഡിയോ നീ അവിടെ വീട്ടിലല്ലേ തൃത്തിക്കാട്ടിലല്ലേ ഞാൻ വീട്ടിലല്ല ഞാൻ വയനാട്ടിലാ ഉള്ളത് സോളിയുടെ വീട്ടിലാണോ അല്ല ഞാൻ ചോദിച്ചേ ഉള്ളു വൈൻഡപ്പ് ആക്കുന്ന നിങ്ങള് എത്ര മണിവരെ കീപ്പ് അപ്പ് ചെയ്യുന്നുണ്ടെന്ന് ഓ ഞങ്ങക്കങ്ങനെ എനിക്കിവിടെ വലിയ പ്രശ്നമൊന്നുമില്ല നമ്മുടെ ആള് സംസാരിക്കും പാർട്ടിസിപ്പനെ കാണുന്നില്ലല്ലോ അതെ നീ വീഡിയോ നീ ഫോണിനകത്തുനിന്നാണോ ഓക്കെ അപ്പൊ അതിനകത്ത് ഫോണിനകത്ത് ശരിക്കും നാല് പേര് അറ്റ് എ ടൈമേ കാണാൻ പറ്റുള്ളൂ നമ്മള് കമ്പ്യൂട്ടറിലാണെങ്കിൽ നമുക്ക് 49 പേരെ ആൾക്കാരെ കാണാൻ വിളിച്ചു അത് ആ ഫോണിൽ ഇങ്ങനെ തോണ്ടിയാ മതി അപ്പൊ അടുത്ത ആൾക്കാരെ കാണാം പാർട്ടിസിപ്പന്റ് അല്ല ആ സ്ക്രീനിൽ തന്നെ ഇങ്ങോട്ട് മാറ്റിയാ മതി കുറച്ചു പേരെ കാണാം നമുക്ക് വേറൊന്നും ഇല്ലെങ്കിൽ നിർത്തിയാലോ റാപ്പ് അപ്പ് ചെയ്യാലോ സിജോ ഹലോ ഇനി ഇതുപോലെ വല്ലപ്പോഴേ എല്ലാ കുടുംബക്കാരെല്ലാം കൂട്ടിട്ട് നമുക്കേ ഞാന് പറഞ്ഞതായിരുന്നു എന്നാലും ആരും വലിയ റെസ്പോണ്ട് ചെയ്തില്ല ഇതുപോലെ ചെയ്താൽ മതി എല്ലാരും ഓക്കെ ആവുന്നേ ആന്റിമാരെ കിട്ടിയാ മതി നിങ്ങള് സജി നമുക്ക് ഓർമ്മ ചെയ്യണം മുള്ള പ്ലക്കിൽ ഓർമ്മ ചെയ്യണം നിനക്ക് സമയം സമയം എത്ര മണിക്കാ ഞങ്ങൾക്ക് ഇവിടെ 5:30 ഇന്ത്യ ബാക്കുവാണ് പുറകോട്ടാണ് അപ്പൊ സജിനിപ്പോ എത്രയായി സമയം എനിക്കിപ്പോ 10:43 മോർണിംഗ് അല്ല ഈവനിങ് ഈവനിങ് അല്ലെ 5:30 ആ 5:30
അവിടുത്തെ ഇവിടെ ആറ് മണിക്ക് സാധാരണ ഒരു ആറര ആകുമ്പോഴാണ് ഞാൻ നിൽക്കുന്നത്. മാർക്കറ്റ് ആന്റിയുടെ ആരുടെ കൊച്ചാത്? ചെറുതായിട്ടൊന്ന് കണ്ടു. പ്രിൻസ് ഇന്നലെ പോയി രണ്ടാഴ്ചത്തെ അവനെ രാത്രി ഒരു എത്രയായപ്പോ വിളിച്ചു അല്ലേ പോയി വെളുപ്പിന് ആറര ആയപ്പോ പോയി. രാജിയുടെ പിള്ളേരൊക്കെ എവിടെ? പിള്ളേരൊക്കെ കുറച്ചു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു, എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. സൺഡേ സ്പെഷ്യൽ രാജി ചെറുക്കനായല്ലോ. കണ്ടു കണ്ടു കണ്ടു. അതെ അതെ, ഈ കൊറോണ കഴിയുമ്പോഴത്തേക്ക് നമ്മള് പിള്ളേരെയൊക്കെ മനസ്സിലാകുന്ന രീതിയിലാവില്ല. ഞങ്ങള് ഒരു ഒരു മാസം മുമ്പ് ഞങ്ങള് പഴയ ഫ്ലാറ്റിൽ പോയിരുന്നു. അവിടെ ചെന്നപ്പോ പിള്ളേരൊക്കെ ഭയങ്കര ചേട്ടന്മാരായിട്ട് ഒരിക്കലും കണ്ടപ്പോലും മനസ്സിലാവില്ല. നിങ്ങളെ ജയൻ എല്ലാരും കൂടെ പോകുന്നതാണോ വീട്ടിന്ന്? ഞങ്ങളിപ്പം തിരിച്ചു പോരും. എവിടെയാ നിങ്ങളുടെ? ഇന്നലെ പോന്ന, ഞങ്ങള് തിരിച്ചു പോരുവാ. ഇപ്പൊ പോരുവാ. ആ ചെറിയ ചെറിയ തണുപ്പ്. ഓരോ വീശിയാ തണുപ്പല്ലേ ഉള്ളു. ഡ്രൈവ് ചെയ്തല്ലോ വന്നേ? അതെ അതെ. പറഞ്ഞോ ആന്റി, നിങ്ങൾ സംസാരിച്ചു. ചിന്നമാന്റി പറഞ്ഞു. ഞാൻ മമ്മീനെ വിളിക്കുന്നു, മമ്മി കേൾക്കുന്നില്ല. കേൾക്കുന്നുണ്ടോ? ഞാൻ ഡ്രസ്സൊക്കെ മാറി. ഞാൻ രാവിലെ എത്തിയതാ ഇവിടെ. നീ അവിടെ എത്തിയോ? രേഖ വന്നോ? രേഖ വന്നില്ല, ഇവിടെ തിക്കി കയറാണ്. ഞാൻ ഒഴിവാക്കി വിട്ടാ. ചിന്നാന്റിയുടെ പ്രസംഗം കേട്ടപ്പോഴേ പറഞ്ഞില്ലേ, ഞാൻ നല്ല ഡീസന്റ് ആയിട്ട് പറഞ്ഞല്ലോ. ഓ നീ എന്താ പറയുന്നത്? ഞാൻ കറിയും കറിയില്ല. ക്യാമറ കൊച്ചിങ്ങളെ കുളിപ്പിക്കാൻ ഓടുന്ന കാണാൻ. എന്നാ ഒത്തുകൂടുന്നേ? ഇങ്ങനെയൊക്കെ കൂടാൻ പറ്റുള്ളൂ ഇപ്പൊ തൽക്കാലം. നിങ്ങളുടെ പരിപാടികളിലൊക്കെ നല്ലതായിരുന്നു, വിജയിച്ചിരുന്ന നല്ല നല്ല ഇഷ്ടമായി. ഒന്ന് കാണാനൊത്തല്ലോ എല്ലാരെയും. ആരെ സാധനാണോ അവിടുന്ന് എല്ലാം ചെയ്യുന്നേ? മീറ്റിംഗ് എന്താന്ന് മനസ്സിലായില്ലേടി?
സൂം മീറ്റിംഗ് എന്താന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഓ മനസ്സിലാവുന്നേ, ചിറ്റപ്പൻ ചക്കട്ടവാറിക്ക് പോടാ, ഇന്ന് വിരുന്നുകാർ വരാനുണ്ട്. അമ്മച്ചിയുടെ ചേച്ചി ആന്റിന്റെ മോന്, അമേരിക്കയിലുള്ള ഇത് രണ്ടേ മോന്. ഹലോ പാട്ടൊന്നും ഞങ്ങള് കേട്ടില്ല കേട്ടോ, ഷെബിയുടെ പാട്ടൊന്നും കേട്ടില്ല, അതൊന്നുകൂടെ വെക്കണേ. രണ്ടുപേരും കൂടെ പാടിക്കോ, റസ്യാമാൻ്റെ മോനാണ് പോയിരിക്കുന്നത്. മോന് മോളു അതാ അമ്മച്ചി, ഡ്രസ്സൊക്കെ മാറിയോ? നീലാണ്ടി എന്നാ ചാടാൻ പോകണോ? മേരാന്റി മ്യൂട്ടില്ല, കേക്കുന്നില്ല, അൺമ്യൂട്ട് ചെയ്തേ, അൺമ്യൂട്ട് അൺമ്യൂട്ട് ചെയ്തേ, കേക്കുന്നുള്ളൂ. മേരാന്റി പറയുന്ന കേക്കുന്നില്ല. അതിനകത്ത് ബട്ടൺ ഒന്നും കേക്കുന്നില്ല ഇങ്ങോട്ട്. അപ്പൊ അവിടെ ഒരു ബട്ടൺ വരുന്നുണ്ടെങ്കിൽ ഞെക്കാമോ? എന്നാ ഞാൻ ആസ്റ്റ് അമ്മ്യൂട്ട് അടിച്ചിട്ടുണ്ട്, അതൊന്ന് ഞെക്കിക്കേ. കാണണ്ടേ എവിടെ അത് ഞെക്കിക്കേ, എന്തെങ്കിലും ഒന്നുകൂടെ ഞെക്കേ, ഒന്നുകൂടെ ഞെക്കേ, വന്നില്ല വന്നില്ല. പിള്ളേരില്ലേ? അനക്കൂട്ടറൊന്നുമില്ല അവിടെ, അവരോട് അങ്ങനെ വന്നിട്ട് ഒന്നുകൂടെ ഞെക്കിക്കോ. നമുക്കൊരു മുല്ലപ്പിള്ളക്ക് കുടുംബ യോഗം വിളിക്കാം. എല്ലാ നിശോചനങ്ങളും അല്ല പട്ടം ഞെക്കിട്ട് തന്നെയാണോ കൈ കാണിച്ചേ? ശരി സജി. പടക്കത്തെ തീ കത്തിച്ച് പോകുന്ന ആന്റി പിന്നെ വന്നോ? ആന്റി ചെക്ക ആന്റി ചോറൊക്കെ ആയിടി, കഴിച്ചോ? നല്ലല്ലേ രാവിലെ ഉണ്ടാക്കിയൊക്കെ. വേരാണ്ടിക്ക് എന്താ പറ്റിയേ? എന്തോ എടുത്ത് എറിയുന്നുണ്ട്. ശരിക്കാണല്ലോ.
എന്തായാലും നിങ്ങക്ക് കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് വർത്താനം പറയാലോ. ചുരം വർത്താനം പറഞ്ഞു ചേച്ചിമാരും ഇത്തിമാരും ഒക്കെ കൂടെ. ബെസ്റ്റിനോ? ആ ബെസ്റ്റിന് വന്നില്ല, ബിജു വന്നില്ലേ? ഉണ്ടായിരുന്നില്ല ആദ്യം, പിന്നെ അങ്ങോട്ട് ഡിസ്കണക്ട് ആയി പോയല്ലോ എന്ന് തോന്നുന്നു. ചോറ് വെക്കാൻ പോയോ? ഓ, ഇവിടെ രാത്രിയായി ആന്റി, കിടക്കാനുള്ള പരിപാടിയായി. ഇവിടെ രാത്രി 10:30 മണിയായില്ലേ? പിള്ളേർ ക്ലാസ് ഒക്കെ ഉണ്ട്. ഉറങ്ങണം, ഞാൻ പോയാ ഇത് നിന്നു പോവും, അതുകൊണ്ടാ. ഉറപ്പല്ലേ? അവളുടെ വീട്ടിലല്ലേ? ഇവള് ഓർക്കാൻ പറ്റി അവിടെ വന്ന് എത്തി നോക്കുന്നുണ്ട് സൈഡിൽ കൂടെ. മേരാണ്ടിക്ക് എന്താ പറ്റി നോക്കണേ? മേരാണ്ടി എന്തോ എടുത്ത് എറിയുന്നുണ്ടായിരുന്നു. പ്രശ്നം രാജി കുത്തിയിരുന്ന് പറയുന്നേ. അതെ, മേരാജി എന്തോ എടുത്ത് എറിഞ്ഞിട്ട് പോകുന്നുണ്ട്, പിന്നെ ഒരു പ്രയോഗമില്ല. അയാൾ അവിടെ എത്തിയല്ലോ? ഇല്ല, ഫോണിൽ കൂടെ കാണുന്നു. അരിശം പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, വിശക്കൊന്നും ഉണ്ടായിരിക്കുവേ. അതായിരിക്കും, രാവിലത്തെ കാപ്പൂടി ശരിയായില്ലായിരിക്കും. എന്റെ കാപ്പൂടി ഒന്നും ശരിയായില്ല. മേരാണ്ടി പതുക്കെ വരുന്നുണ്ട്. മേരാണ്ടി എന്നാ കൊണ്ടിരുന്ന് വല്ലതും തിന്നാനുണ്ടോ? കല്ല കല്ല കയ്യിലുള്ള കല്ലോ വെച്ചാ കോപ്പാക്കിക്കോ. പൊക്കോ ഇല്ല, പോയി കാണുന്നില്ല കേട്ടോ. ആ പതുക്കെ നടന്നു, ഇതാ നോക്കിയതോ, പതുക്കെ നടന്നു വരുന്നു. ചിറ്റപ്പന്റെ ചക്കട്ടവാറിക്ക് പോയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, കാര്യമായിട്ട് എന്തോ മേടിച്ചിട്ടുണ്ട്. ആ എന്നാ ചിറ്റപ്പൻ കൊടുക്ക്. മേരാണ്ടിക്ക് എന്താ പറ്റി? മേരാണ്ടി മേരാണ്ടി കല്ല് താഴെ കിട്ടോ, എന്നിട്ട് കൊടുക്ക. കാപ്പ് കുടിച്ചായിരുന്നു ചോറിന് സമയമായില്ലേ? അവിടെ കാപ്പ് കുടിച്ചതായിരുന്നോ? ചോറിന് 12:30 അവിടെ. ആ 12:30 12:30. ആന്റി വിശക്കുന്നുണ്ടോ? പിന്നാന്റി വിശക്കുന്നുണ്ടോ? ഹലോ, ഞാനിവിടെ ഉണ്ട്. ആ ഉണ്ടോ? മേരിയാണ്ടി മ്യൂട്ട് ആണല്ലോ. ഞങ്ങളുടെ പുതിയ മെമ്പറാണ്, അത് കടിക്കാതെ കടിക്കാതെ. എന്നാ പേരിട്ട്? എന്നാ പേരിട്ടേക്കുന്നെ? പാർക്കി. ആരെ കുളിപ്പിക്കുക ചെയ്തേക്കിസ്? പാർക്കി പിള്ളേരുടെ പേരാ, എന്റെ പേരല്ല. എത്ര എത്ര മാസം ഇപ്പം ഇതിനെ കുറിച്ച്? എന്താ വണ്ടി എന്തിനാ? 5-8 ആഴ്ചയേ ഉള്ളൂ, 8 ആഴ്ച.
രണ്ടുപേരും എന്റെ മുകളിൽ കിടപ്പുണ്ട്. ഇത് എട്ടാഴ്ചയായുള്ളൂ, എട്ടൊമ്പത് ആഴ്ച ചെറുതാ. ആദ്യമൊക്കെ നല്ല ഉഷാറായിരിക്കും, കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് കുളിപ്പിക്കലും കേൾക്കുന്നില്ല. കേക്കുന്നില്ലേ? ഇങ്ങോട്ട് കേൾക്കാമല്ലോ. മേരേന്റെ ഇതുവരെ പറയാൻ പറ്റില്ല ആണോ? ഇങ്ങോട്ട് നല്ലോണം കേൾക്കാം. ഇങ്ങോട്ട് കേക്കാം, കുഴപ്പമില്ല. ചെക്കട്ടാറ പോയേക്കുവായിരുന്നോ? ആ ചെക്കട്ടാറ അങ്ങാടി വരെ പോയി. പോയി വേഗം പോന്ന. വീട് പണിയൊക്കെ ഇടമ്പരായി? വീട് പണി ഫൗണ്ടേഷൻ കഴിഞ്ഞു. എവിടെയായിട്ടാ ഇപ്പൊ പണിയുന്നേ? മുകളിലല്ലേ റോഡിൽ, റോഡിൽ നമ്മുടെ പറമ്പിലേക്ക് കയറിയല്ലേ. കംപ്ലീഷൻ പ്ലാനിങ് അടുത്തോളത്തേക്ക് ആവോ? അടുത്തോളത്തേക്ക് തീരുവാന്ന് പണി കഴിയുവാന്ന്? ആ പതുക്കെ ഒരു ഒന്നൊന്നര കൊല്ലം കൊണ്ടൊക്കെ, രണ്ടു കൊല്ലത്തിന് ഇപ്പുറം കൊള്ളാം. അപ്പൊ നമുക്കൊരു ഔസ്വാമിയും കൂടെ കൂടാന്ന് വിചാരിക്കാം, കൊറോണയൊക്കെ മാറി. ഹലോ, കിടന്നോ? സമയല്ലേ, ഞങ്ങള് കുറച്ചുകൂടി അത് കട്ട് ചെയ്താ പോവോ അവിടെ? ഇല്ലല്ലോ, ഞാൻ ഇനിഷ്യേറ്റ് ചെയ്ത ഹോസ്റ്റ്. എന്നാ പിന്നെ അവിടെ ഇരിക്ക, പോയി കടന്നു അറിയിക്കോ. എന്നാ ചിന്നമാനി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്ന അവിടെ ചിന്നമാനി എന്നാ സ്പെഷ്യൽ ഉണ്ടാക്കുന്ന തിരുമാനൊക്കെ ഉണ്ടപ്പോ? കേക്കുന്നില്ലേ? കേക്കുന്നുണ്ട്. പ്രശ്നം ഷെബിൻ ജേസനും കൂടെ അവിടെ തന്നെ അടി വിശേഷം. അന്നേരം പിള്ളേര് പോകുന്നില്ലായിരിക്കും ഇല്ലേ? ആ നീ തന്നെ അല്ലേ ഉള്ളു പിന്നെ? ഞാൻ തന്നെ പറഞ്ഞാ അവര് കേക്കണ്ടേ? ആ ഇപ്പൊ തന്നെ ഇരിക്കണം. അത് പിന്നെ അത് തന്നെ, നീ കൂടെ ഒക്കെ വന്നാലോ. സൺഡേ സ്പെഷ്യൽ എല്ലാരും പോയോ? ലീലി ഒക്കെ പോയോ? അവിടുന്ന് മേരിയാന്റി മാത്രമേ അതിൽ ഇങ്ങനെ തേരാപ്പാര നടക്കുന്നുള്ളൂ. മേരിയാന്റി കല്ലും മാരി അതിൽ നടക്കുവല്ലേ? തന്റെ ഉള്ള നിങ്ങളെ ഒന്നും കാണുന്നില്ലല്ലോ. അവര് അവരുടെ ക്ലയന്റ് മ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. മാസ്റ്റർ കൺട്രോൾ നമുക്ക് ആസ്ക് ടു അൺമ്യൂട്ട് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. ആസ്ക് ടു അൺമ്യൂട്ട് അത് മാത്രമേ ചെയ്യാൻ പോയിട്ട് ഇന്ന് തന്നെ വരുവോ? ആ നിങ്ങൾ ഇറങ്ങാൻ നിക്കണോ? ആ എന്നാ പിന്നെ ചില എനിക്ക് ഇവിടെ ശനിയാഴ്ച, ഞാൻ കാര്യം മറന്നുപോയി. ഒരു കുഴപ്പമില്ല, ഇഷ്ടം പോലെ വർത്തമാനം.
മറന്നു അല്ല, ഇന്ന് പള്ളിയിലൊക്കെ പോയായിരുന്നെ. അപ്പൊ ഞാൻ ഇന്ന് ഞായറാഴ്ചയാണെന്നുള്ളൊരു രീതിയിൽ ഇരിക്കുക. ആ വയസ്സു പ്രായൊക്കെ ആയില്ലേ, ഒത്തിരി കാര്യങ്ങളൊക്കെ നോക്കാനുള്ളതല്ലേ. അല്ലെ, തലയൊക്കെ തരച്ച് കണ്ടില്ലേ കംപ്ലീറ്റ്. മാർഗരറ്റ് ആൻഡ് പോയി. അവനെ കണ്ടില്ല, ഇതിനകത്ത് വീഡിയോ ഒന്നും കണ്ടില്ലല്ലോ. ഉണ്ണിക്കുട്ടിയും കണ്ടില്ല, ഞങ്ങളും കണ്ടില്ല. വായിക്കോട്ടേക്ക് വരുന്നുണ്ടല്ലോ. ഏയ്, ഉറങ്ങാൻ സമയമൊന്നുമില്ല. നമ്മുടെ സമയം കുറച്ച് വെച്ചേ, എന്നാലും പിന്നെ ശരിക്കുള്ള സമയം വന്നുള്ളൂ. ഇവിടെ ഒഫീഷ്യലായിട്ട് എപ്പോഴാ ഈ ഡിക്ലെയർ ചെയ്യുന്ന? ഡിക്ലെയർ ആയോ ബൈഡന്റെ? എന്ന് പറഞ്ഞാൽ ആർക്കറിയാ, അത് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ സമയമുള്ള കാരണം അതൊന്നും വലിയ തിരക്കുള്ള. പക്ഷെ അവരെ എണ്ണിട്ട് തന്നെ അറിയുള്ളൂ ഓരോ കൗണ്ടിയില്. ഓൾറെഡി കഴിഞ്ഞു. അമ്പി അറിഞ്ഞു തോന്നില്ലേ വിവരം? അമ്പി അറിഞ്ഞില്ലേ? അമ്പി ഇച്ചിരി മുമ്പ് ഇങ്ങോട്ട് വിളിച്ചായിരുന്നു. എന്നിട്ടോ? അന്നേരം ഞാൻ ചോദിച്ചു എന്തിയാ ചേച്ചി കാണാത്ത, അന്നേരം പറഞ്ഞു ആ അത് അറിഞ്ഞു പോലും ഇല്ല. ഞാൻ പറഞ്ഞു ജെയ്സൺ ഒക്കെ അല്ല ബിജു ഉണ്ടായിരുന്നല്ലോ എന്ന്. ബിജു പറഞ്ഞില്ല എന്നിട്ട്? ആർക്കറിയാ, ഞാൻ പറഞ്ഞു ബിജു അവിടെ നിന്ന് വർത്താനം ഒക്കെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. അവൻ ഇതൊക്കെ പറഞ്ഞതാണല്ലോ എന്നിട്ട് ചേച്ചി അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. ആർക്കറിയാ പറഞ്ഞേ, എനിക്ക് അതറിയത്തില്ല. അത് എടുക്കാൻ അറിയാവുന്ന എനിക്കറിയില്ല. എന്നാള് ചേട്ടൻ മരിച്ചപ്പോഴത്തേതിനെ ബിന്ദു അവിടെ ഇങ്ങോട്ട് ഇട്ട് കൊടുത്തായിരുന്നു. ആ ഇതാരാ ഉണ്ണിക്കുട്ടനാ? എല്ലാ ഉണ്ണികളാ, ഉണ്ണിച്ചേട്ടൻ, ഉണ്ണിക്കുട്ടൻ, ഉണ്ണിക്കുട്ടി. ആ ഉണ്ണിച്ചേട്ടൻ, ഉണ്ണിക്കുട്ടൻ. ഞാനും ഇനി വെച്ചിട്ട് മാറുവാ, എനിക്ക് ഇച്ചിരി പണിയൊക്കെ ഉണ്ട്, വിരുന്നുകാര് വരും. എടി ഇന്നല്ലടി വിരുന്നുകാര് വരുന്ന, നാളെ അടി. നാളത്തേക്കാണോ? സിനിമന്റെ വിരുന്നുകാർക്കുള്ള കോഴി ചെക്കട്ട് പറയുന്ന വന്നതല്ലേ? ആ കോഴി മേടിച്ചോണ്ട് വന്നു. രേന ഇന്ന് വന്നതാ? ഇന്ന് പോവോ? വൈകുന്നേരം പോവും. വേഗം എന്തിയോ വരാത്തെ? അവള് ഇന്നില്ലാന്ന് പറഞ്ഞു, പിള്ളേർക്ക് പഠിക്കാനൊക്കെ ഉള്ളോണ്ട് ഇപ്പൊ ഇല്ലാന്ന് പറഞ്ഞു. ഞായറാഴ്ച ഏത് പള്ളിക്കൂടെ ഓടിയുള്ളേ? പോരാട്ടത്തിലുണ്ട്. പഠിത്തമുള്ള ദിവസേ പഠിക്കല, പിന്നെ ഞായറാഴ്ച പഠിക്കാം. പിന്നെ ചോറുണ്ണാൻ പോകാ?
ചോറണ്ണം പോവുക കേട്ടോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, നടക്കട്ടെ. ബിസിയാടി ഇന്ന്. ബൈ ബൈ.